വിഗ്രഹൽക്കയുടെ നേതൃത്വം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇല ഹദ്റത്ത് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇല ഹദ്റത്തുൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സുഹാദി വസ്സാലിഹീൻ ഖുസൂസം വഇല ഹദ്റത്തുൽ ബദരിയീന വൽ ഉഹ്ലിയീന വൽ ഖന്ദഖീന വൽ ഖൈബരിയീൻ വഇല ഹദ്റത്തി മമ്മാതു മിന്ന മിൻ ആബാഇന വ മിൻ ഉമ്മഹാതിന വ മിൻ അസ്വാജിന വ മിൻ ഇഖ്വാനിന വ മിൻ അഖവാതിന വ മിൻ അഹ്ബാബിന. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. അല്ലാഹുവേ, ഈ സദസ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു. മുഴുവൻ അംബിയാക്കൾ ഔലിയാക്കൾ അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ച് അവിടുത്തെ നോട്ടവും തർബിയത്തുമുള്ള മജ്ലിസാക്കി അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ മാസവും ഇവിടെ നടന്നു പോരുന്ന 23-ാം വാർഷിക മജ്ലിസിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. 23 വർഷത്തോളമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിക്ര സ്വലാത്ത് മജ്ലിസ്, ആ മജ്ലിസിൽ ആ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മയൊക്കെ അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. 23 വർഷത്തോളം ഇവിടെ ഈ ഒരു മജ്ലിസ് ഇങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ വലിയ ഒരു സംഭവമാണ്. ആ മജ്ലിസ് തന്നെ ഈ മജ്ലിസ് തന്നെ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. കാരണം 23 വർഷത്തോളം ഈ ദിക്ർ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്, ഇവിടെ ചൊല്ലുന്ന സ്വലാത്തുകൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ മജ്ലിസിൽ മുടങ്ങാതെ പങ്കെടുത്ത ആളുകൾ
നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. പലവരും ഈ സദസ് തുടങ്ങിയ സമയത്ത് ഉള്ളവർ ഇന്ന് നമ്മളോട് കൂടെയില്ല. പലവരും മരണപ്പെട്ടുപോയി. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നാമും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ചെയ്യിപ്പിക്കുന്ന മജ്ലിസാക്കി അല്ലാഹു തആല ഖിയാമനാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. അതാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മജ്ലിസ് ഒരുപാട് ആളുകൾ എത്തി. എല്ലാ മാസവും ഇതിൽ പങ്കെടുക്കുന്ന ആളുകളും ഉണ്ടാവും. ആ ആളുകൾക്ക് തൗഫീഖ് ലഭിച്ച ആളുകളാണ്. എല്ലാ മാസവും ഇവിടുത്തെ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ഓരോ വർഷവും അൽഹംദുലില്ലാഹ് ഇവിടുത്തെ വാർഷികം നടക്കുമ്പോൾ ആ വാർഷികത്തിലും അൽഹംദുലില്ലാഹ് നമുക്ക് കൂടാൻ തൗഫീഖ് ലഭിച്ചു. ആ തൗഫീഖാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ആ തൗഫീഖ് ലഭിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തിനും കഴിയുള്ളൂ. നമ്മള് ഹജ്ജ് ചെയ്യാൻ നമുക്ക് തൗഫീഖ് വേണം. ഇല്ലെങ്കിൽ പണം ഉണ്ടായത് കൊണ്ട് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞോളമെന്നില്ല. ഉംറ ചെയ്യാൻ തൗഫീഖ് വേണം. അപ്പോഴേ നമുക്ക് അതിന് കഴിയുകയുള്ളൂ. ഉപ്പയെയും ഉമ്മയെയും നോക്കാൻ തൗഫീഖ് വേണം. ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, അവരെയൊക്കെ നോക്കാൻ നമുക്ക് തൗഫീഖ് വേണം. ആ തൗഫീഖ് നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഏത് പ്രവർത്തനങ്ങൾക്കും നമുക്ക് കഴിയുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഈ സലാത്തിന്റെ മജ്ലിസ്, ഈ ദിക്റിന്റെ മജ്ലിസിൽ എത്താൻ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രമാണ് എത്തിപ്പെടാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല. എനിക്കും അൽഹംദുലില്ലാഹ് ഇവിടെ എത്താൻ തൗഫീഖ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇല്ലെങ്കിൽ ഞാനും എത്തൂല. ഏത് വിഷയം അങ്ങനെയാണ്. അപ്പം ഇലാഹിയായ തൗഫീഖ് ലഭിക്കുക എന്നുള്ളതാണ് വലിയ ഭാഗ്യം. അതുകൊണ്ടാണല്ലോ ഈ പരിശുദ്ധമായ റമദാനു ശരീഫ് നമ്മളിൽ നിന്ന് കടന്നു വരുമ്പോ ഈ രണ്ട് ഈ റമദാനിന്റെ മുമ്പുള്ള രണ്ട് മാസം റജബിലും ശഅബാനിലും അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകി റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണം. എല്ലാവർക്കും അറിയാത്ത ആളുകൾ വളരെ കമ്മിയാണ്. കാരണം റമദാൻ ആകുമ്പോ ഇങ്ങനെ അതിന്റെ തൊട്ടടുത്ത മാസം വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമുക്കൊരു സൂചന കിട്ടും. അല്ലാ വലിയമാരൊക്കെ ആ ദുആ തുടങ്ങിയിങ്ങനെ. അപ്പൊ അതുകൊണ്ട് റമദാൻ ആയിക്കണം എന്നുള്ളൊരു ധാരണ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒരു ചെറിയ സിഗ്നലാണ്. അപ്പൊ അതുകൊണ്ട് റജബിലും ശഅബാനിലും ബറക്കത്ത് നൽകുക. അങ്ങനെ കുറെ സംഗതികളുണ്ട്. ഇപ്പം നമ്മള് റബ്ബനെ ആദിന ഫിത്തുന്യ ഹസന വഫിൽ ആഖിറത്തി ഹസന തമ്മക്കിന ആദവന്ന. അത് കേട്ടാൽ നമുക്ക് സമാധാനം. എന്താ ദുആ നിക്കാനായിക്കണേ. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. റബ്ബന ആദിന ഫിത്തുന്യ അവസാനം കൊണ്ടുവരുന്ന സംഗതിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദുആ തുടങ്ങാനുള്ളതാണ്. ഇത് രണ്ടും ഇപ്പൊ ഇവിടെ നടന്നിട്ടില്ല. ഇനി എപ്പോഴാണ് ഇതൊക്കെ ഇപ്പോഴും നടക്കുക എന്നുള്ളടത്ത് ചില ആളുകൾ ആലോചിച്ചിരിക്കും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ചിലതിന്റെ അർത്ഥങ്ങൾ നമുക്കറിയാം. അതിൽ കൂട്ടത അതിൽ പെട്ടതാണ് റമദാനിലേക്ക് നമ്മൾ എത്തിക്കണം. എന്നിട്ടോ റമദാനിൽ എത്തിയിട്ട് പിന്നെ നമ്മളെ പണി എന്താ? അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. ലിസ്യാം നോമ്പ് നോൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് വേണം. ആ തൗഫീഖിനാ തോർക്കുന്നത്. വൽഖിയാം തറാവി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് വേണം. വതിലാവത്തിൽ ഖുർആൻ ഓതാനും ഞങ്ങൾക്ക് തൗഫീഖ് വേണം. അപ്പൊ തൗഫീഖിന് വേണ്ടിയാണ് അവിടെ തോർക്കുന്നത്. ഒരാള് ആ ഒരു ദ്വാരന്ന് ഇല്ലെങ്കിൽ ദ്വാരന്നിട്ടും സ്വീകരിച്ചില്ല എങ്കിൽ ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല. റമദാനിലെത്തി. റമദാൻ എത്താൻ നമ്മൾ തോരുന്നു. ഇപ്പൊ കഴിഞ്ഞ റമദാനില് നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടെന്നില്ല ഉറപ്പാണല്ലോ. അതിലൊരു സംശയമില്ലല്ലോ. കഴിഞ്ഞ റമദാൻ എല്ലാരും ജീവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ റമദാനിൽ നിങ്ങൾ 30 ദിവസവും നോമ്പ് അനുഷ്ഠിച്ച ആളുകൾ ഇവിടെ ഉണ്ടാവും. ഒന്നൊക്കെ പോയ ആളുകളുണ്ടാവും. രണ്ടെണ്ണം പോയവരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. നമുക്കറിയാം. ഞാൻ കയ്യൊന്തിക്കാനൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഞാനിപ്പൊ കഴിഞ്ഞ റമദാനിൽ 30 ദിവസം നോമ്പ് വരുവണോ? അതുപോലെ കഴിഞ്ഞ റമദാനിൽ ആ റമദാനിന്റെ മുമ്പ് 2 മാസം നമ്മൾ തോരുന്നെങ്കിൽ എന്തിന്? പടച്ചോനെ റജബക്ക് സഹബാനിലൊക്കെ ബർക്ക ചെയ്ത് റമദാൻ എത്തണം. എന്നിട്ടോ റമദാനിന് ഞങ്ങൾക്ക് തറാവി നിസ്കരിക്കാൻ തൗഫീഖ് വേണം. 30 തറാവി നിസ്കരിച്ച ആളുകൾ ഇവിടെ ആരാള്? അപ്പോ കൈപൊക്കണ്ട. വാട്സപ്പില് പൊക്കണമാതിരി ഇങ്ങനെ പൊക്കിയാ മതി. അങ്ങനെ അപ്പൊ എല്ലാവർക്കും അറിയാം. എന്ത്? ഞാൻ ഇപ്പൊ കഴിഞ്ഞ കൊല്ലം അൽഹംദുലില്ലാഹ് റമദാൻ എന്ന് ജീവിച്ച മനുഷ്യനാണ്. റജബിലും ഷഅബാനിലും ഞാൻ തോരുന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് തറാവി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രേ തൗഫീഖുള്ളൂ.
പത്ത് തറാവിയെ കിട്ടിയിട്ടുള്ളെങ്കിൽ അത്രേ നമുക്ക് തോഫി കിട്ടുള്ളൂ. 25 25 ഒന്നും കിട്ടിയില്ലെങ്കിലോ ഒറ്റ തോഫിക്കോനും തിലാവത്തിൽ ഖുർആൻ ഖുർആൻ ഓതാനും തോഫിക്ക് വേണം. ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ ആരാ ഒരു ഖത്തം തീർത്ത ആളുകള്, ജീവിതത്തിൽ ഖത്തം തീർത്ത ആളുകൾ എത്ര ആളുണ്ടാവും? അങ്ങനെയും ചോദിച്ചാലോ, റമദാൻ മാത്രമാക്കണ്ട, ജീവിതത്തിൽ ഖത്തം തീർത്ത ആളുകൾ എത്ര ഉണ്ടാവും? നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മളെ നഫ്സിനെ കുറിച്ച് പഠിച്ചോനെ, ഞാനൊരു ഖത്ത് ഓതി തീർത്ത എന്നാണ്. കൊറേ ആളുകള് ഖത്ത് ഓതി തീർക്കാത്ത ആളുകളാണ്. കൊറേ ആളുകൾ തുടങ്ങും, എല്ലാരും റമദാൻ ആവുമ്പോ മുന്നൊരുക്കം എന്നുള്ള വാദൊക്കെ കേട്ട് നല്ല ഉഷാറായിട്ട് ഇൻഷാ ഈ ഒരു റമദാനെങ്കിലും ഒരു ഖത്ത് ഓതി തീർക്കണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും വാദവും ദുആക്കെ കേൾക്കുമ്പോ. അങ്ങനെ റമദാൻ ഇങ്ങനെ കിടക്കും, ഒന്നാമത്തെ റമദാൻ നോമ്പ് നോൽക്കും, അവിടുന്ന് ഒരു ജുസ് ഓതും, എന്ന് ഓരോ ജുസ് ഓതാണ് നമ്മളെ കരാറ്. അങ്ങനെ 30 കൊണ്ട് ഒരു ഖത്ത് ഓതി തീർക്കുക. അങ്ങനെ ഒന്നാമത്തെ അന്ന് ബിസ്മില്ലാ നല്ല ഇഖ്ലാസിലെ ഒരു ജുസ് ഓതും, രണ്ടാമത്തെ അന്ന് ഓതും, മൂന്നാമത്തെ അന്ന് പിന്നെ പൊരിയിലെ സൽക്കാരുണ്ടാവും. ഞങ്ങളെ മലപ്പുറത്തൊക്കെ അങ്ങനെ കെട്ടിച്ച പുയാപ്പിളൊക്കെ പുയാപ്പിളാരെ ആദ്യം തന്നെ ആ ആദ്യത്തെ 10 തന്നെ എന്ത് ചെയ്യും, അതന്നെ 5 മുമ്പിൽ കഴിക്കണം. നോമ്പ് സൽക്കാരം നടത്തിയിട്ടില്ലെങ്കിൽ ആ മരുവന് വലിയ ഒരു പരിഗണന കൊടുക്കണില്ല എന്നുള്ളതാണ് അമ്മായിമാന്റെ അടിയിൽ. അപ്പൊ അതുകൊണ്ട് മാക്സിമം അങ്ങനെയാണ്. ചില ആളുകൾ അതിനായിട്ട് തെറ്റാ നിൽക്കും, എന്റെ പേരിൽ നമുക്ക് യാതൊരു വിലയില്ല, നോമ്പ് 10 പറപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ എന്റെ പേരിക്ക് പോരുന്നില്ല. അങ്ങനെ അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് ഇങ്ങനെ തെറ്റാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തുക്കണം നല്ല മനുഷ്യന്മാരാ നമ്മളൊക്കെ. അങ്ങനെയാണ് ചില വിഷയത്തിലൊക്കെ നമ്മൾ ഭയങ്കര ഡീസന്റ് ആണ്, അതിൽ പെട്ട ഒന്നാണ് അത്. അങ്ങനെ നമ്മള് മൂന്നാമത്തെ അന്ന് സൽക്കാരാവും. അപ്പൊ അന്ന് ഓത്തം നടക്കൂല, കാരണം വത്തൊക്കെ കൊണ്ടുവരാണ്ടാവും, പൊറാട്ട ഏൽപ്പിച്ചതുണ്ടാവും, ഓണ്ടിടണം, ബത്തിരി ഏൽപ്പിച്ചതും ഒക്കെ ഏൽപ്പിക്കാണല്ലോ, ചൂടണ പണിയായിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നിൽക്കും. അതുകൊണ്ട് അന്നത്തെ ഒരു ദിവസം ഓത്തം അന്ന് നടക്കൂല. അപ്പൊ മൂന്നിന്റെ അന്ന് മിസ്സാ. നാലാമെന്ന് പിന്നെ പെങ്ങന്മാര് കുട്ടികളും ഓലൊക്കെ വന്നോലൊക്കെ ഉണ്ടോ, ഓലൊക്കെ ബൈക്കുമ്പോ കൊണ്ടാക്കും വേണ്ടി വരും, അന്നും ചുരുക്കി പറഞ്ഞാൽ ഓത്ത് മിസ്സാവും. അപ്പൊ 2 ജുസ് പോയി. പിന്നെ നോമ്പ് 5 ഇതൊക്കെ പാടെ ഓതിരിക്കണം. അവര് 1.5 വെച്ച് എന്തിനു 5-6 ഓതിയെങ്കിലേ ഈ 3-4 കഥ ആയി പോയ ഓരോ ജ്യൂസ് വീണ്ടെടുക്കാൻ കഴിയുള്ളൂ. അതിപ്പോ വലിയൊരു ഇടങ്ങേറ അടച്ചു, ഇനിയിപ്പോ 1.5 ജ്യൂസ് ഓത ഇപ്പൊ ഇനി നടക്കൂല, ഇനിയിപ്പൊ കൊല്ലം അങ്ങനെ പോട്ടെ, അടുത്തെല്ലാം തുടങ്ങാം. നേരത്തെ അടുത്തെല്ലാം തുടങ്ങാറ് അങ്ങനെയാണ്. അത് ഒരാള് പെട്ടിപീടിയന്റെ മുകളില് എഴുതി വെച്ച മുകളിൽ, ഒരു പീടിയന്റെ മുകളിൽ എഴുതി വെച്ചു, ഇന്ന് റൊക്കം നാളെ കടം. ഇയാൾ നാളെ കടം വാങ്ങാൻ നീതി പോയി നോക്കുമ്പോ അപ്പോൾ ബോർഡ് അങ്ങനെ തന്നെ, ഇന്ന് റൊക്കം നാളെ കടം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു കടത്തിന്റെ ഒരു ദിവസം അവിടെ അല്ലേ. എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റമദാനാകുമ്പോ നമ്മക്കൊക്കെ ഉഷാറാകണം, ഖുർആൻ ഓതാനൊക്കെ തോന്നി, ഒരു 1-2 ജ്യൂസ് ഒക്കെ ഓതി, അങ്ങനെ ഒരു 4-10 വരെ ജ്യൂസ് ഒക്കെ അങ്ങനെ പോകാൻ കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് അത് മിസ്സായി, ഞാൻ അടുത്ത കൊല്ലം തുടങ്ങാം. റമദാന് മാത്രമേ ഖുർആൻ ഓതാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ചിലവരൊക്കെ. അങ്ങനെയാണ്, അല്ലാത്തതൊക്കെ ഓതാം, എല്ലാ ദിവസവും ഓതാം, പക്ഷെ റമദാനിൽ ഓതുമ്പോ കൂലി കുറച്ച് ഡബിൾ കിട്ടുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, തൗഫീഖാണ് അതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാണ് നമ്മൾ 2 നമ്മൾ തോരക്കണത്. ഇനി ഏതെങ്കിലും ഒരു മാസത്തിന്റെ 2 മുമ്പ് നമ്മൾ ആ ഒരു മാസത്തിൽ എത്താൻ വേണ്ടി തോരന്നുകളോ. റബിയുൽ അവൽ വളരെ നല്ല മാസമാണ്. റബിയുൽ അവലിന്റെ മുമ്പുള്ള 2 ഞാൻ നിങ്ങൾ തോർക്കലുണ്ട്, പടച്ചവനെ ഞങ്ങൾക്ക് 2 ബർക്കത്തിൽ റമദാൻ റബിയുൽ അവലിലേക്ക് ഞങ്ങൾ ഇനി എത്തിക്കണമേ, ദോണ്ടോ ഇല്ല. അതുപോലെ ഹജ്ജ് മാസത്തിന്റെ മുമ്പ് ആരും എന്താകുന്നില്ല, ശവ്വാലും ദുൽഖാദും, പടച്ചവനെ ശവ്വാലും ദുൽഖാദിനും നീ ബർക്കത്ത് നൽകി ഞങ്ങളെ ദുൽഹജ്ജിലേക്ക് നീ എത്തിക്കണമേ, ദോണ്ടോ ഇല്ല. അവിടെയൊന്നുമില്ലാത്തൊരു ദുആ റമദാനിന്റെ മുമ്പായി 2 കാലം ദുആ ചെയ്യുന്നു. അത് തന്നെ റമദാന്റെ പ്രാധാന്യവും ഈ 2 പ്രാധാന്യവും ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് റജബും ശഅബാനും വളരെ പ്രധാനപ്പെട്ട മാസമാണ്. ഈ മാസത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന എന്തിനാണ്, പടച്ചവനെ ഞങ്ങൾക്ക് നല്ലോണം ബർക്കത്ത് വേണം, ആ ബർക്കത്ത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് റമദാനിലെത്തണം, റമദാനിലെത്തിയിട്ട് ഞങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് വേണം, തൗഫീഖ് ഇല്ലാത്ത ആളുകൾക്ക് നോമ്പ് മിസ്സായി പോകും, തറാവി നിസ്കരിക്കാൻ തൗഫീഖ് കിട്ടിയ ആളുകൾക്ക് 30 തറാവിയും കിട്ടും, അല്ലാത്ത ആളുകൾക്ക് കിട്ടൂല. ഞാനിങ്ങനെ ഓർക്കുകയാണ്. അപ്പൊ തൗഫീഖ് വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഞാൻ അങ്ങനെ ഓർക്കുകയാണ്, ഗൾഫിലുള്ള ഒരു വലിയ മുതലാളിയുണ്ട്, അയാള് നല്ല പൈസക്കാരനാണ്, അയാൾക്ക് 80,000 റിയാല് ശമ്പളമുണ്ട്, 80,000 റിയാല് ശമ്പളമുണ്ട്.
എൺപതിനായിരം റിയാൽ എന്നാണ് എത്ര ഉണ്ടാവും നമ്മളെ നാട്ടിലേക്ക് കൂട്ടിയാല്, അറുപതിനായിരം റിയാൽ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഉറുപ്പിക ഉണ്ടാവും. അപ്പൊ 80,000 റിയാൽ എന്ന് പറഞ്ഞാൽ എത്രയായി ശമ്പളം? അതോടുകൂടെ 3,600 വരുന്ന പണിക്കാർ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. 3,600 പണിക്കാർ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് 80,000 ശമ്പളവുമുണ്ട്. അദ്ദേഹത്തിന്റെ പണിക്കാര് പറയുന്നു, പണിക്കാരുടെ റിപ്പോർട്ടാണ് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പണിക്കാര് പറയുന്നു, ഞങ്ങളുടെ മുതലാളി ഇതുവരെയും ഹജ്ജ് ചെയ്തിട്ടില്ല. ഈ 3,600 പണിക്കാരും 80,000 റിയാല് ശമ്പളവും വാങ്ങുന്ന ഒരാള് ഇതുവരെയും ഹജ്ജ് ചെയ്തിട്ടില്ല. പിന്നെ മൂപ്പർ എന്താ ചെയ്യാ? മൂപ്പർ ചെയ്യുന്ന ഒരു അമലുണ്ട്. എന്താണ്? അറഫയാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഒരാള് അറഫയിൽ നിന്നില്ലെങ്കിൽ ഓന് ഹജ്ജ് ലഭിക്കൂല. മറ്റു സമയങ്ങളിലൊക്കെ പലതിനും പല മാർഗങ്ങളും ഉണ്ട്, പക്ഷേ ഒരാള് അറഫയിൽ ഒരാൾ നിന്നില്ലെങ്കിൽ ഓന് ഹജ്ജ് ഇല്ല. അതുകൊണ്ട് ആളുകൾ മുഴുവനും രാവിലെ മുതൽ വൈകുന്നേരം വരെ അറഫയിൽ ഇരുന്ന് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൈയുറത്തും അവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും മുഴുവനും. ഹജ്ജിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ. ആ അറഫയുടെ ദിവസം ഇയാള് ജിദ്ദയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടെലിവിഷൻ ഇങ്ങനെ ഓണാക്കിയിട്ട് ഇയാള് പറയും, അത്രേ വല്ലാഹി ദഅമ കസീർ, ഭയങ്കര തിരക്ക. മുപ്പരിങ്ങനെ പറയാം, ടെലിവിഷൻ നോക്കിയിട്ട് മുപ്പരിങ്ങനെ പറയും, കാരണം ആളുകൾ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. ആ നല്ല തിരക്കനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഇയാള് പറയും, ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് ഞാൻ ഹജ്ജിന് പോകാറില്ല, ഞാൻ ടെലിവിഷൻ നോക്കാറുള്ളൂ, ഞാൻ ഹജ്ജിന് പോകൂല. കാരണം ഈ ഹജ്ജിനെങ്ങാനും പോയി തിരക്കിൽപ്പെട്ട് മരിച്ചാൽ എന്റെ 80,000 റിയാലും 3,600 വരുന്ന പണിക്കാര് കൊണ്ടുവരുന്ന പൈസയൊക്കെ പാടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ മരിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഹജ്ജിന് പോകാറില്ല. അപ്പൊ തൗഫീഖാണ് പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹോദരിമാരെ, ഞമ്മളൊക്കെ അൽഹംദുലില്ലാ നന്നാവാൻ വേണ്ടി തൗഫീഖിന് വേണ്ടി എപ്പോഴും ദോർക്കണം. നമ്മൾ എപ്പോഴും ദോർക്കേണ്ടതാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് റജബിലും ഷഅബാനിലും ബറക്കത്ത് നൽകി റമദാനിലെത്തി പഠിച്ചവനെ റമദാനിൽ ഞങ്ങൾക്ക് നോമ്പനുഷ്ഠിക്കാൻ തൗഫീഖ് വേണം. അതുപോലെ തറാവീഹ് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് വേണം. ഖുർആൻ ഓതാൻ ഞങ്ങൾക്ക് തൗഫീഖ് വേണം. ഈ തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ റജബിലും ഷഅബാനിലും ബറക്കത്ത് നൽകുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എല്ലാ അർത്ഥത്തിലും റജബിലും ഷഅബാനിലും നമ്മൾ നന്നാവുക, റമദാൻ ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കുക, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എങ്ങനെയാണെന്നാല് നമ്മള് ഭാര്യമാരോടൊക്കെ പൊരുത്തപ്പെടിക്കണം, നമ്മളെ അയൽവാസിയോട് പൊരുത്തപ്പെടിക്കണം, നമ്മളെ കുടുംബത്തിനോട് പൊരുത്തപ്പെടിക്കണം. അങ്ങനെ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കണം. ഇപ്പൊ ഭാര്യമാരോട് ഏറ്റവും കൂടുതൽ നമ്മൾ പൊരുത്തപ്പെടിക്കാനുള്ള ആളുകൾ ആരാ? ഭാര്യമാരോട്. അങ്ങനെ അയൽവാസികളോടൊക്കെ ഒരു മൂന്നീസൊക്കെ നടക്കുള്ളൂ, ചീത്തറയിലൊക്കെ ഒരു മൂന്നീസ നമ്മളെ അയൽവാസിനെ തുടരെ ചീത്തറിനെ കൊണ്ട് നിങ്ങള് നമ്മളിങ്ങനെ പറഞ്ഞ എന്റെ കോഴിയാണ് എന്നിട്ട് വന്നത് അല്ലേ, ഇല്ലെങ്കിൽ എന്റെ ഈ ഒരു ചരങ്ങയിൽ പയറിന്റെ വിത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തിയത് എന്റെ കോഴിയാണ്. ഇങ്ങനെ രാവിലെ എന്നും ഇയാളെ പറ്റി ഇങ്ങനെ അയൽവാസിയെ പറ്റി ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞ ഇങ്ങനെ ചീത്തറിനെ കൊണ്ട്. അപ്പൊ ഇങ്ങനെ മൂന്നീസം ഇങ്ങനെ നമ്മള് കേട്ടുക്കും. നാലാമത്തെ ദിവസം പറയും, ജാണാണെങ്കിൽ ആ സീറ്റോട്ട് ഇറങ്ങിയിട്ട് ആ ഭർത്താൻ ഒന്ന് പറഞ്ഞാൽ, അറബിയാളാണെങ്കിൽ പറയും ആണാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങടാ. നമുക്കൊക്കെ സിറ്റൗട്ടിൽ ഇങ്ങനെ വർത്താനം പറയാനല്ല സുഖ, പുറത്തിറങ്ങിട്ട് പറയണം. അങ്ങനെ കാരണം ഉള്ളിലേറി അക്രമം നടത്തിയാൽ പിന്നെ കേസ് പിന്നെ രൂപം മാറും. അതുകൊണ്ടാ പുറത്തിറങ്ങാൻ പറഞ്ഞത്. നമ്മളൊക്കെ സ്കൂളിൽ പോയിന കാലത്തുണ്ട്, ഒപ്പം ഇങ്ങനെ നടന്നു പോരും. നമ്മളെ വീടിന്റെ ഗേറ്റിന്റെ അവിടുത്തെ ഒറ്റ അടിയാ മറ്റവന്റെ പുറത്ത്, എന്നിട്ട് ഒറ്റ പായൽ അവിടുത്തെ കാണാൻ നമുക്കൊരു ധൈര്യം കൂടാൻ, ഒരു ധൈര്യം കൂടും. അതിൽ പെട്ടതാണ് ആ സംഗതിയൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ നമ്മള് മനസ്സിലാക്കി എപ്പോഴും നമ്മള് ഇങ്ങനെ കൊറേ ആളുകളോട് നമ്മള് പറഞ്ഞാലും അയൽവാസിനോടോ കുടുംബത്തിനോടൊക്കെ തെറ്റിയാൽ അങ്ങനെ അതോടുകൂടെ ആ ഒരു ചീത്തയോടുകൂടെ പിന്നെ മൂന്നാമത്തെ ദിവസം പിന്നെ നാലാമത്തെ ചീത്ത അറിയാം. പിന്നെ ഒരു തെറ്റി ഒരു 10 കൊല്ലം ഉണ്ടാകുന്നുള്ളൂ, അത്രേ വിഷയമുള്ളൂ. പക്ഷെ അതിന്റെ അടിയിൽ പ്രശ്നങ്ങൾ നടന്നില്ല. ഭാര്യയോട് അങ്ങനെയല്ല. ഭാര്യയോട് നമ്മളിങ്ങനെ രാവിലെ തെറ്റിയാല് അടിപിടിയൊക്കെ നടന്ന് തെറ്റിയാ വൈകുന്നേരമാകുമ്പോൾ എങ്ങനെയൊക്കെ തട്ടിപ്പിച്ച് കൊണ്ടുപോകും. നമ്മള് രാവിലെ പിന്നെ തെറ്റും, അങ്ങനെ അങ്ങനെ വൈകുന്നേരമാകുമ്പോൾ അങ്ങനെ തെറ്റും. ഏറി പോയ ഒരു രണ്ടീസൊക്കെ തെറ്റിക്കോളും. മൂന്നാം ദിവസം പിന്നെ അങ്ങനെ രണ്ടിലൊരാൾ എങ്ങനെയും നന്നാവും. അങ്ങനെ അങ്ങനെ തെറ്റിലും ഉണ്ടല്ലോ, തെറ്റിലും ഉണ്ടല്ലോ. അതൊരു രസമായി മാറ്റിയ ആളുകളുണ്ട്, ചില ആളുകളൊക്കെ അങ്ങനെയാണ്. ഭാര്യമാരോട് വളരെ ക്രൂരമായി കഴിയുന്ന ആളുകൾ.
ആ വീട്ടിൽ ബർക്കത്തുണ്ടാവൂല. റജബിലും ഷഅബാനിലും ബർക്കത്ത് നൽകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ കുടുംബത്തിനോട്, അയൽവാസിയോടൊക്കെ നല്ല നിലയിൽ പെരുമാറിക്കൊണ്ട് റമദാൻ നമ്മൾ സ്വാഗതം ചെയ്യണം. അങ്ങനെയാണ്. അല്ലാതെ നമ്മള് റജബിലും ഷഅബാനിലും വെറും പത്തിരിപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കല് മാത്രമല്ല, അതൊക്കെ നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പ് മുന്നൊരുക്കങ്ങൾ അതിലുണ്ട്. ഗൾഫിലൊക്കെ ചെന്നാലേ ഈ റമദാനാകുമ്പോ എല്ലാരുടെ വീട്ടിലും പള്ളികളിലൊക്കെ കാർപ്പറ്റ് മാറ്റി 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 പള്ളികളിലൊക്കെ കാർപ്പറ്റ് മാറ്റും. ആ കാർപ്പറ്റാണ് നമ്മളെ മലയാളികളാകുന്ന നമ്മള് അങ്ങനെ ഓരോ ഒഴിവാക്കുമ്പോ നമ്മള് വല്ല അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കോ നോക്കും, ഇവിടെ ആരെയും കാണുന്നുണ്ടോ, ഇവിടെ നമ്മളെ നാട്ടിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ, ആരുമില്ലാന്ന് ഉറപ്പുവരുത്തിയ വേഗം ഒരു ഗുഡ്സ് വിളിച്ചിട്ട് എല്ലാം കയറ്റി പോകും. അങ്ങനെ നമ്മളെ റൂമിൽ നല്ല സോഫ സെറ്റ് ഒക്കെ ഉണ്ടാവും. അത് അറബിയാള് റമദാനായപ്പോ ഒഴിവാക്കിയതാ. അങ്ങനെയാണ്. നാളൊരു ഉമ്മ ഉംറക്ക് വന്നപ്പോ മോന് ജിദ്ദേക്ക് കൊണ്ടുവന്നു. ജിദ്ദയിൽ വന്നപ്പോ ഉമ്മാൻ എന്ത് ചെയ്തു, ഇവന്റെ റൂമിക്ക് ഒന്ന് കൊണ്ടുവന്നപ്പോ ഇപ്പൊ നല്ല ഒരു രാജധാനി അടിപൊളിയായിട്ട് നല്ല ഒരു സോഫ സെറ്റ് ഒക്കെ ഇങ്ങനെ ഉണ്ട്. ഉമ്മ കേറി വന്നപ്പോ തന്നെ എന്താ കണ്ട്, പൊന്നാരന്റെ മനേജ് എങ്ങനെയാ പെര കയറ്റിയ ഈ കോലത്തുള്ള സോഫ സെറ്റ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ ഉമ്മാമിന്ന് പൊറുക്കിക്കൂടുന്നാണെന്ന് വേസ്റ്റ് പൊറുക്കിക്കൂടുന്ന അമ്മക്ക് തിരിയോ ഇല്ലേ? അപ്പൊ റമദാൻ ആകുമ്പോ നമ്മള് മാറ്റിയത് അറബികൾ ഒഴിവാക്കുന്ന കുമാമ വേസ്റ്റുകൾ കൊണ്ടുവന്ന് നമ്മള് റൂമിലിടും. പാത്രം, കുടുക്ക, ചെമ്പ്, കാർപ്പറ്റ് എല്ലാം റമദാൻ ആകുമ്പോ മാറ്റും. ഇതൊക്കെ ഭാഗികമായ നമ്മുടെ ബാഹ്യമായ നമ്മുടെ മാറ്റിലാണ്. ആന്തരികമായി നമ്മൾ നന്നാകാനുണ്ട്, ആന്തരികമായി നന്നാകാനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആന്തരികമായി നന്നാക്കാൻ നന്നാകാൻ പൊരുത്തപ്പെടിക്കാനുള്ള ആളുകളോടൊക്കെ പൊരുത്തപ്പെടിക്കാം. തെറ്റി നിൽക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ മിണ്ടുക. അങ്ങനെയാണ്. അപ്പോഴേ അങ്ങനെയാണ് നമ്മൾ ആന്തരികമായി നന്നാകല്. അപ്പൊ അതുകൊണ്ട് ഭാര്യമാരോട് ജീവിതത്തിൽ നമ്മൾ ഒരാളും നമ്മൾ പൊരുത്തപ്പെടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ സദസ്സിൽ ആരെങ്കിലും ഒരാൾ ഹജ്ജിന് പോയപ്പോഴോ ഉംറക്ക് പോയപ്പോഴോ ഇല്ലെങ്കിൽ ഒരു റമദാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു തൂബന്റെ സദസ്സിന്റെ മുമ്പോ പഠിച്ചോനെ ഞാൻ പെണ്ണുങ്ങളൊന്നും പൊരുത്തപ്പെടിച്ചട്ടെ ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്ത് ആരും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് അൽഹംദുലില്ലാഹ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള റജബിലും ഷഅബാനിലും ബർക്കത്ത് നൽകി നല്ല ഉഷാറാകാനുള്ള വേല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് നിങ്ങൾ ചെന്നിട്ട് ഭാര്യമാരോട് ഇങ്ങനെ ഒന്ന് പൊരുത്തപ്പെടിക്കാം. കിട്ടുന്ന രണ്ട് ചപ്പാത്തിയും കൂടി മുടങ്ങാനുള്ള പരിപാടിയാ. ഇപ്പൊ മര്യാദക്ക് രണ്ട് ചപ്പാത്തി ഉണ്ട്, പെണ്ണുങ്ങളോട് പൊരുത്തപ്പെടിച്ചാൽ പോയാൽ അങ്ങനെ ഉണ്ടാവും അല്ലേ ഈ തങ്ങള്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ഭാര്യമാരോട്, എന്ത് അങ്ങനെ നിങ്ങള് വലിയ പ്രശ്നം ആക്കണ്ട, ഭാര്യമാരോട് ഒന്ന് ചെന്നിട്ട് നിങ്ങൾ പറയാം, നീ എന്നെ പറ്റി ജമീലയോട് പറഞ്ഞതും ഫാത്തിമയോട് എന്നെ പറ്റി പറഞ്ഞതും ഞാൻ വാങ്ങി തന്ന ചുരിദാർ വിറ്റിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ന് തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ, അതുകൊണ്ട് ഞാന് ഇനി എന്റെ ഒരു പൊരുത്തം കിട്ടായിട്ട് നീ നിന്റെ ഒരു ആഹ്റ നഷ്ടപ്പെടേണ്ട, അത് മുഴുവൻ എനിക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്. ബാക്കിലുമല്ലേ എന്താ പറയാ, ഞാൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞതെങ്കിൽ അവിടെ പൊരുത്തപ്പെട്ടേ. അതിപ്പോ എല്ലാ സൈക്കിളും കണ്ട ഇതിലായില്ലേ, കാരണം നമ്മളൊന്ന് ഒരു സ്റ്റെപ്പ് മുമ്പിൽ നിൽക്കുക എന്നുള്ള പ്രശ്നം മാത്രം, അതുപോലെ കേൾക്കുള്ളതെന്ന് കൂട്ടിയാ മതി. അങ്ങനെ ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലാരും പോയിട്ട് നന്നാവുക. ഇന്ന് ഉച്ചക്ക് ഞാൻ ഈ വാത് പറഞ്ഞു, ഉച്ചക്ക് ഒരു ജുമാക്ക് അൽഹംദുലില്ലാഹ് അവിടെ ചെന്നപ്പോ ഞാൻ ഈ വാത് പറഞ്ഞപ്പോ ചില ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമായി തങ്ങളെ. ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു വാക്ക് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ കണ്ണിൽ നിന്ന് കണ്ണിനീര് ഒലിപ്പിച്ച് രണ്ടാള് കെട്ടിപ്പിടിച്ചത് മാപ്പ് നൽകി, സന്തോഷം പറഞ്ഞ ഒരാൾ. അപ്പൊ നമ്മള് മനസ്സിലാക്കുക അൽഹംദുലില്ലാഹ് അങ്ങനെ നമ്മളൊരു കുടുംബ ജീവിതത്തിൽ വലിയൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ അപ്പൊ നമ്മളെ കുടുംബ ജീവിതത്തിൽ ആകണം, ഇത് എപ്പോഴും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ആ കുടുംബ ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. എന്നും പ്രശ്നം പിന്നെ എന്താ ബർക്കത്തവൻ ഉണ്ടാകുക, ഓന് റജബ് വന്നിട്ടും കാര്യമില്ല, റമദാൻ വന്നും കാര്യമില്ല, വല്യങ്ങാൾ വന്നിട്ടും കാര്യമില്ല, ഒക്കപ്പാടം ഒപ്പം വന്നിട്ടും കാര്യമില്ല, ഓനൊന്നും ഉണ്ടാവില്ല, എന്നും പ്രശ്ന. കാരണം എന്താ, എന്നും പൊരയില് ഭയങ്കര പ്രശ്ന. എന്നാൽ ഞാൻ ഒരു സദസ്സ് ചെന്നപ്പോ ഒരു പെണ്ണൊരു ലെറ്റർ എഴുതി തന്നു. ലെറ്ററിന്റെ ഹെഡിങ്ങിൽ എന്താ ഉള്ളത്, തങ്ങളെ സൗകര്യം പോലെ വായിച്ചത് വരുന്നാ മതി. അപ്പൊ ഞാൻ എന്തായാലും വായിക്കണം തോന്നി. അങ്ങനെ വായിച്ചപ്പോ അതിൽ എഴുതി എന്താണ്, 4444 സ്വലാത്തുന്നാരിയ ഞാൻ ചൊല്ലിയിട്ടുണ്ട്, അത് തങ്ങൾ സദസ്സിൽ വെച്ചുകൊണ്ട് ദ്വാരക്കണം. എന്തിന്, എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ. അല്ലാ, നിങ്ങളെ പറ്റി എഴുതി തരണ അപ്പുറത്തിരിക്കണോലെ, മനസ്സിലായി നിങ്ങക്ക്, അങ്ങനെ പറ്റി എഴുതണം, ഇവിടെ ഉണ്ട് അങ്ങനത്തെ ലീസികളൊക്കെ. അങ്ങനെ ഭർത്താവിന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട് ഒരു 4000 ആ പെണ്ണിന്റെ രടങ്ങറൊക്കി 4454 നാരിയ സ്വലാത്ത് നമ്മൾ ജീവിതത്തിൽ ചൊല്ലിക്കണോ? ഇനി ചൊല്ലിയതും ചെല്ലാളൊക്കെ ഇവിടെ ഈ കൊല്ലത്ത് പോവുകയാണെങ്കിൽ ചെല്ലാലോ കൂടി കൂട്ടിയാലും അതാവൂല, ആ കൊല്ലത്തിൽ അപ്പത്തെ ചെല്ലല്, ഒരു 3 ചെല്ലിയ നിർത്തുന്ന പരിപാടി നമുക്ക്. അങ്ങനെ ഈ സഹോദരി, അപ്പം സഹോദരനെ വിശദീകരിക്കുകയാണ്, ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ് കച്ചറ കൂടുള്ളൂ. അല്ലാ, അപ്പൊ എനിക്ക് പിന്നെ ആശങ്ക കൂടി, എന്താ പ്രധാനപ്പെട്ട ദിവസം? പിന്നെയും പെണ്ണ് പറയാൻ റജബ്, അതിന് ഉദാഹരണം ബറാത്ത്, മിറാജ്, മുഹറം 9, 10,
മുഹറം 9 10 ബറാത്ത് മീറാജ് ഇങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഞങ്ങൾ കച്ചറ കൂടല്. അപ്പൊ ഏതൊക്കെ റബ്ബേ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ കച്ചറപ്പ ഞമ്മക്ക് തിരിയില്ലല്ലേ. അങ്ങനെ പെണ്ണ് പറയണം മുഹറം 10 ആകുമ്പോ സ്വാഭാവികമായിട്ടും ബറാത്ത് മീറാജ് മുഹറം 9 10 ഒക്കെ ആകുമ്പോ സ്വാഭാവികമായിട്ട് നമ്മളെ വീട്ടിലൊരു പലഹാരം ഉണ്ടാക്കും. ഇവിടെ ഉണ്ടാക്കലുണ്ട് അങ്ങനെ ഉണ്ടാക്കല്ലേ അവരോടൊന്നില്ല. നിങ്ങളോടാ ഞാനിപ്പോ ഈ വാൽവറിന് ലേ മുഹറം 10 ആകുമ്പോ ഒരു 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 ഭക്ഷണം വേറെ ഉണ്ടാക്കൂല, പലഹാരങ്ങള് ആ ഉണ്ടാക്കാറുണ്ട് ലേ. അങ്ങനെ നിങ്ങക്ക് അങ്ങനെ മുഹറം 10 ആയതന്നെ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പലഹാരം അറിയില്ല. അങ്ങനെ ഉണ്ടോ നിങ്ങളും പെണ്ണുങ്ങളും പഠിത്തം ഒരു ദിവസമാണ് തോന്നുന്നത്. ഇനി അടുത്ത സ്ഥലത്ത് നിങ്ങളെ കണ്ടുവിട്ടതിനെ പറ്റിയും പറയാം. ഞാൻ ഇപ്പൊ പറയുന്ന മലപ്പുറത്തെ കഥയാ പറയണേ. അങ്ങനെയാണ് മുഹറം 9 10 ആകുമ്പോ മലപ്പുറം ഭാഗത്തൊക്കെ എല്ലാ ആളുകളും മാഷാ അള്ളാ എന്ത് ചെയ്യും, ഒരു നല്ല ഒരു കൽത്തപ്പം അല്ലെങ്കിൽ ഒരു നെയ്യപ്പം അല്ലെങ്കിൽ എന്താ ഇങ്ങനത്തെ എല്ലായിടത്തും ഉണ്ടാവും ഒരു ടയറ്, അത് അന്ന് ചുടണ്ട മനസ്സിലായില്ലേ. അപ്പൊ അതൊന്ന് മാറ്റിക്കണുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാരും അങ്ങനെ സംഗതിയാണ്, എല്ലാരും ആവുമ്പോ അങ്ങനെ ഉണ്ടാവും. അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോ മുഹറം 10 സ്കൂളിട്ട് വരുമ്പോ അസർക്ക് ഉമ്മ ചായ കുടിക്കുമ്പോ അന്നൊരു പലഹാര എസ്തർ ഉണ്ടാവും. എസ്തർ ഉണ്ടാവുമ്പോ ഉമ്മ മക്കള് ചോദിക്കും അല്ല ഉമ്മ അന്ന് അളിയാക്ക വിരുന്നു വന്നിരുന്നോ, ഇന്ന് അളിയാൻ വിരുന്നു വന്നി. അപ്പൊ ഉമ്മ മറുപടി പറയും അങ്ങനെ അളിയൻ വിരുന്നൊന്നും വന്നിട്ടില്ല, ഇന്ന് മോനെ മുഹറം 10 ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, ലോകത്തേക്ക് ആദ്യമായി മഴ പെയ്ത ദിവസമാണ് ഇന്ന്, അതുകൊണ്ടാണ് ഉമ്മ ഇന്ന് കലത്തപ്പം ചുട്ടത്. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി അങ്ങനെ മഴ പെയ്ത ദിവസമാണ് മുഹറം 10, അതുകൊണ്ടാണ് ഇന്നൊരു പ്രത്യേകത എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒരു പലഹാരം ഉണ്ടാക്കൽ 27-ാം രാവാകുമ്പോ ഉണ്ടാകും. 27-ാം ഉണ്ടാക്കുന്നുണ്ട് അവിടെ, അതിലൊക്കെ നിങ്ങൾ തന്നെ മുമ്പിൽ പലഹാരം ഉണ്ടാക്കാം, പക്ഷെ ഇതിനുണ്ടാക്കല്ലാന്ന് തോന്നുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കി. അപ്പൊ രാവിലെ ഈ പലഹാരം മിക്കത് ഉണ്ടാക്കണമെങ്കിൽ ഈ ആണി ശർക്കരയുടെ കഴിയുള്ളൂ. സാധാരണ നമ്മളെ സിലബസിലുള്ള ആ ശർക്കരയുടെ പറ്റൂല ആണി ശർക്കര. അപ്പം രാവിലെ തന്നെ ഈ ചങ്ങായി പോയാൽ പിന്നെ ആണി ശർക്കര ഒന്നും കിട്ടൂല. അതുകൊണ്ട് രാവിലെ ഞാൻ എന്റെ ഭർത്താവിനോട് പറയും, മനുഷ്യ നിങ്ങൾ പോയാൽ ഇവിടെ ശർക്കര ഇട്ടുള്ളത് മുഹറം 10, അതുകൊണ്ട് നിങ്ങൾ 1 കിലോ ശർക്കര വാങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സ്പെഷ്യൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം മുഹറം 10. അപ്പൊ ഈ ചങ്ങായി സുബയോ നിസ്കരിച്ചാൽ ഇങ്ങനെ കടക്കപ്പായി ഇങ്ങനെ നീറ്റുമ്പോൾ അപ്പോള ഒരു കിലോ ശർക്കരന്റെ ഫസ്റ്റത്തെ ബില്ല്. അപ്പൊ തന്നെ എന്റെ ഒരു ശർക്കര നേരം പൊളുക്കുമ്പോ തന്നെ അല്ലേ. അങ്ങനെ തുടങ്ങിയ ചീത്ത പിന്നെ എന്ത് ചെയ്യും, കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തുടങ്ങിയ ആ ചീത്ത മുതൽ ഈ ആണി ശർക്കര വരെ പറയും ചെയ്യും. പിന്നെ അവസാനം ആണി ശർക്കര വാങ്ങിക്കൊടുക്കും ചെയ്യും. അത് നമ്മളെ സ്വഭാവം, ഞാൻ ആണി ശർക്കര എന്ന് പറഞ്ഞോളൂ, അതിന് ഓരോരുത്തർക്കും ഓരോ അനുഭവമുള്ള സംഗതികൾ ഉണ്ടാവും. അപ്പൊ അത് ഓർത്ത് ചിരിച്ചാൽ മതി, നിങ്ങള് ആണി ശർക്കര തിരിയില്ലെങ്കിലും നിങ്ങൾ കാട്ടുന്ന ഓരോ ദുൽമുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്നും കശപിശ കൂടുന്ന കുടുംബം ഈ ഒരു സ്വഭാവം നന്നായി കിട്ടാൻ വേണ്ടി തങ്ങളാപ്പത് ഓർക്കണം. അതിനാണ് ഞാൻ 4444 സ്വലാത്തുനാരിയെ ചൊല്ലിയിട്ടുണ്ട്. ആവശ്യങ്ങൾ നിറവേറുക എന്ന് പറയുമ്പോ ആ സ്ഥലത്ത് ഞാൻ കരുതിയത് എന്താണ് സഹോദരി പറയാണ്, ആ സ്ഥലത്ത് 4444 പ്രാവശ്യം ഞാൻ കരുതിയത് എന്റെ സ്വഭാവ ഭർത്താവിന്റെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടണം എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂലേ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഭാര്യമാരോട് ഇന്ന് നിങ്ങൾ ചെന്നിട്ട് റമദാന്റെ അൽഹംദുലില്ലാ റജബ് കഴിയാൻ പോവുകയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ റജബിലെ എല്ലാ അർത്ഥത്തിലും റമദാനിനെ സ്വീകരിക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്ന മുമ്പ് നമ്മൾ ഇടപാടുകൾ അൽഹംദുലില്ലാ നമ്മൾ ക്ലിയർ ചെയ്യാം. നമ്മൾ നമ്മളെ ഭാര്യമാരോട് നമ്മൾ പൊരുത്തപ്പെടിക്കുക, നമ്മളെ കുടുംബത്തിനോട് അയൽവാസിയോട് നമ്മൾ പൊരുത്തപ്പെടിക്കുക. ഒരു പക്ഷേ നമ്മൾ തെറ്റി നിൽക്കുന്ന ആളുകൾ ഒരു പക്ഷെ 100% നമ്മൾക്ക് ശരിയാക്കാനും ഓരോരുത്തർ പറ്റ തെറ്റേകര എന്നാലും നമ്മൾ അങ്ങോട്ട് പോയി സലാം പറയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, തസിഹുമൻ ഖതഅക വതുഅതിമൻ ഹറമക, ഇങ്ങോട്ട് വലങ്ങപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കപ്പെടുക, ഇങ്ങോട്ട് വലങ്ങപ്പെട്ട ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കപ്പെടുക എന്നോ 1000 ചോദിച്ചപ്പോൾ തരാത്ത ആളാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെ കൊടുക്കാത്തവനാകുന്നില്ല. അതുകൊണ്ട് നീ ഇന്നാള് 1000 ചോദിച്ചിട്ട് തന്നില്ലെങ്കിലും ഞാനിപ്പോൾ നീ എന്നോട് 2000 ചോദിച്ചപ്പോൾ ഞാൻ തരാതിരിക്കുന്നവനല്ല. ഇങ്ങോട്ട് ബന്ധം മുറിച്ച ആളുകളോട് അങ്ങോട്ട് പോയി സലാം പറയുക, അതങ്ങളൊന്നും ചെയ്യേണ്ടത്. അല്ലാതെ ന്യായം പറഞ്ഞ് നിൽക്കാനല്ല പറഞ്ഞു, ന്യായം പറഞ്ഞാൽ നന്നാകാൻ ഉണ്ടാവില്ല ആർക്കും, നിങ്ങൾക്കും ഉണ്ടാവും ന്യായം, പിന്നെ മറുകക്ഷിക്കും ഉണ്ടാവും ന്യായം. അത് രണ്ടും മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് സലാം പറയും. അസ്സലാം തെറ്റി നിൽക്കുന്ന ആളാണ്, 8 കൊല്ലമായിട്ട് തെറ്റിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠനാണ് മുതലർക്കത്തിന്റെ മേലിൽ,
അപ്പാന്റെ മുതൽ ഒരിച്ചപ്പം അങ്ങനെ തർക്കായി നിൽക്കുകയാണ്. ജേസനോട് തെറ്റി നിൽക്കുകയാണ്. ഓനോട് ചെന്നിട്ട് അസ്സലാമു അലൈക്കും, എന്തൊക്കെ കുഞ്ഞാപ്പ വർത്താനം, സുഖല്ലേ? അപ്പൊ അങ്ങനെ മോദിക്കും, എന്താ ഈ ചങ്ങൈക്ക് പറ്റിയ റാഹത്തല്ലേ? അങ്ങനെ ചോദിക്കുമ്പോ അൽഹംദുലില്ലാ അലൈക്കും അസ്സലാം അറിയാതെ മടക്കി പോകും. അത് നല്ല മനസ്സിന്റെ ഉടമകൾക്കാണെങ്കിൽ കഴിയും, ആണായാലും പെണ്ണായാലും ഒക്കെ നല്ല മനസ്സിന്റെ ഉടമകൾക്കാണെങ്കിൽ കഴിയും. ഞാൻ ഓർക്കുകയാണ് എന്റെ അനുഭവത്തിൽ, മലയാളികളാകുന്ന ആളുകൾ നമ്മളെ മനസ്സാണ് ഈ കെടുമ്പ്. നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംഗതി മനസ്സിൽ ഉണ്ടെങ്കിൽ, വല്ലിപ്പാന്റെ കാലത്ത് വല്ലിപ്പ ഒരു കടയിൽ ഒരു കച്ചറ ഉണ്ടാക്കി പോന്നിട്ടുണ്ടാവും. അപ്പൊ വല്ലിപ്പ ആ പീടി കയറിയിട്ടുണ്ടാവില്ല. അപ്പൊ മക്കളോടൊരു വസീയത്തുണ്ടാവും, മക്കളെ മയമീന്റെ കടി കയറിയിട്ട് നിങ്ങൾ ഒരു സാധനം വാങ്ങരുത്. അതിങ്ങനെ പേരമക്കളൊക്കെ ഇങ്ങനെ നിലർത്തി പോരാണ് ആ വസീയത്ത്. എന്താടാ നീ അങ്ങനെ കയറത്? അത് എന്തിനാ ഞങ്ങൾ അങ്ങനെ വാങ്ങാത്തതും തെറ്റി നിൽക്കുന്നു ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ വല്ലിപ്പാന്റെ ഒരു വസീയത്തുണ്ട്, അങ്ങനെ ആ കടി കയറണ്ടാണ് നല്ല മക്കള് അല്ലേ. എന്നാൽ ആ വല്ലിപ്പന്നെ വേറൊരു വസീയത്ത് കൂടി ചെയ്തിരുന്നു മക്കളോട്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ, മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോ വളരെ അവശരായി കഴിയും, ഇനി ഇങ്ങോട്ട് റിട്ടേൺ ഇല്ല എന്നിങ്ങനെ കരുതി നിൽക്കുന്ന സമയത്ത് ഒരു പള്ളിക്കത്തെ മൗലയെ കാണാൻ ചെന്നു. കാണാൻ ചെന്നപ്പോ മക്കളോട് ഈ മൗലയെ കൂട്ടിയിട്ട് പറഞ്ഞു, മുതൽ ഒരുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം, 10 സെന്റ് സ്ഥലം ഇന്റെ പേരിൽ നിങ്ങൾ പള്ളിക്ക് കൊടുത്തോണ്ടി മദ്രസ കൊടുത്തോണ്ടിട്ടാണ്. അപ്പൊ മരിച്ചപ്പോ പിന്നെ ഉസ്താദ് പറഞ്ഞു, അല്ല അങ്ങനെ ഒരു 10 സെന്റ് സ്ഥലം മദ്രസക്കും പള്ളിക്കും കൊടുക്കാൻ വേണ്ടി വല്ലിപ്പ പറഞ്ഞിനോ. അപ്പൊ മൂലയരോട് ഇപ്പം മറുപടി, മക്കളെ അതൊക്കെ വാപ്പച്ചന്യായപ്പം പറഞ്ഞതാ. 4 കോരോസിന് ഉസ്താദ് അതിനെ മുമ്പ് കൊടുത്തിനും, എന്നിട്ടും മൂപ്പര് പിന്നെ ആ 10 സെന്റ് കൊടുക്കാനാ പറയണേ. അതൊന്നും നല്ലൽക്ക് പറഞ്ഞല്ല, അത് അത് ചന്നിപ്പെട്ടു. നേരത്തെ പറഞ്ഞ കുഞ്ഞാപ്പൂവിന്റെ വീടിക്ക് ഒരു സാധനം വാങ്ങരുത് പറഞ്ഞതോ, അത് നല്ല വസിയത്തായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കാൻ. അങ്ങനെയാണ്. അപ്പൊ മലയാളികളാകുന്ന ആളുകളെ മനസ്സ് എത്ര പറഞ്ഞാലും അത് ക്ലിയറാകാൻ വലിയ പണിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈമാനുള്ള ആളുകൾക്ക് അതിന് കഴിയില്ല. ഈമാനുള്ള ആളുകൾക്കാണെങ്കിൽ അൽഹംദുലില്ലാ അത് കഴിയും. അറബികൾ അങ്ങനെയല്ല, മനസ്സ് വളരെ ക്ലിയറാണ്. എത്ര കുലിമാൻ ഉണ്ടാക്കിയാലും ഓലത് അപ്പം മറക്കും. ഞാൻ ഓർക്ക, രണ്ട് അറബികൾ, ഈ രണ്ട് അറബികളും രണ്ടാളും കള്ളു കുടിക്കും. രണ്ടാളും കള്ളു കുടിക്കും. ഈ കള്ളു കുടി പക്ഷെ ഒരാൾ 70% കുടിക്കും, ഒരാൾ 30% കുടിക്കും. കുടിന്റെ വിഷയത്തിൽ രണ്ടാൾ ഇത്തിഫാക്കാണ്, പക്ഷേ ശതമാനത്തിന് വിഷയത്തിലെ വ്യത്യാസമുള്ളൂ. അങ്ങനെ ഈ 70% ഇടക്കിടക്ക് പോലെ പ്രശ്നം നടക്കും. അങ്ങനെ ഒരു സമയം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ രണ്ട് അറബികളും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഓടി വരുന്നു. ഓടി ഇങ്ങനെ വന്നിട്ട് ഈ 70% കള്ളു കുടിക്കുന്ന ചങ്ങാതിനെ, 30% കള്ളു കുടിക്കുന്ന ചങ്ങാതി ഒറ്റ വിളിയാ ദമ്മില്, ഓലെ കാഫാകുമ്പോ ഒന്നും ദമ്മിട്ടു, നമ്മളെ കാഫിന്റെ കാര്യല്ല, നല്ല ദമ്മിട്ടു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ടുപോയി, പടച്ചവനായ റബ്ബേ ഇവൻ കെൽബ് എന്നാ വിളിച്ച, ഈ നല്ലോണം കള്ളു കുടിക്കണ എങ്ങനെ വിളിച്ച്. ഉടനെ ഓന്റെ മറുപടി, മർഹബാ, സ്വാഗതം. ഇനി എന്താ പറയാ, കെൽബ് എന്ന് വിളിച്ചപ്പോ ഉടനെ മറുപടി പറഞ്ഞത് മർഹബാ, സ്വാഗതം. അബുൽ കെൽബ് വിളിച്ചെങ്കിലല്ലേ ജദ്ദൽ കെൽബ് വിളിച്ചാൻ പറ്റുള്ളൂ. ഇവൻ കെൽബ് എന്ന് വിളിച്ചപ്പം മറ്റവൻ അബുൽ കെൽബ് വിളിച്ചാണ്. നമ്മളങ്ങനെയാണ് വിളിച്ചല്ലേ. കെൽബിന്റെ അർത്ഥം എല്ലാവർക്കും തിരിയല്ലോ, കാരണം മദ്രസത്തിനും ദർവാജത്തിനും എല്ലാത്തിനും കൊറേ പഠിച്ചിങ്ങനെ, അതൊക്കെ നമ്മൾ മറന്നിങ്ങനെ. പക്ഷെ കെൽബ് എന്നുള്ള വേർഡ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാനുള്ള സംഗതി ആയതുകൊണ്ട് നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയാത്തത്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഈ കെൽബ് എന്ന് വിളിച്ചപ്പോ മർഹബാ എന്ന് പറയാൻ നമുക്ക് കഴിയോ? നമുക്ക് കഴിയോ? മാഷാല്ലാഹ്, നമ്മുടെ കൽബ് റെഡിയാ. കെൽബ് എന്ന് വിളിച്ചപ്പോ ഓന് തിരിച്ച് അബുൽ കെൽബ് വിളിച്ചില്ല, മർഹബാ, സ്വാഗതം. എന്താ പറയാ, അപ്പൊ ഇങ്ങനെ തെരിച്ചു പോയി മറ്റോ തന്നെ. ഇനിയിപ്പോ എന്താ മറുപടി പറയാ? ഇതാർക്കേ കഴിയുള്ളൂ? നല്ല ഹൃദയമുള്ള ആളുകൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട്, ഇന്ന് അൽഹംദുലില്ലാഹ് ഈ 23-ാം വാർഷികം അൽഹംദുലില്ലാഹ് നടക്കുമ്പോ എനിക്ക് നിങ്ങളോട് ഈ റജബിന്റെ സന്ദേശമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള, പരസ്പരം നാം നന്നാവുക, പരസ്പരം നാം നന്നാവുക. ഓനാളെ തെറ്റുകൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഒരാളെ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓനാ തെറ്റ് അള്ളാഹു ചിലപ്പോ പുറത്തു കൊടുക്കും. പക്ഷേ നമ്മൾ ഈ ആളുകളോട് മുഴുവനും, നമ്മൾ ഒരാളെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടത്തത് മുഴുവനും എപ്പോഴാണ് നമ്മൾ ഇവരെ കൊണ്ടൊക്കെ പൊരുത്തപ്പെടിക്കുക? നമ്മളൊരു കുഴിമന്തി വെച്ചുകൊണ്ട് ഹജ്ജിന് പോകാൻ നേരത്തെ ഞാൻ അങ്ങനെ ഹജ്ജിന് പോകട്ടടാ, നിങ്ങളൊക്കെ പൊരുത്തപ്പെടില്ലേ? അതിനൊന്നും ഇപ്പത്തെ മക്കളെ കിട്ടൂല പൊരുത്തപ്പെടി. എന്റെ കുഴിമന്തിക്കൊന്നും പൊരുത്തപ്പെടിച്ചാൽ നിൽക്കൂല പറ്റില്ല. ഇനി അത്രക്കും വലിയ പിത്തന ഇതാണോ? എന്റെ പെരയ്ക്ക് കറണ്ട് കിട്ടാത്ത നിന്നത് എന്റെ ഒരേറ്റ ഒപ്പ. അതുകൊണ്ട് അനക്കെന്റെ കുഴിമന്തി എവിടുക്ക പിന്നെ ഹജ്ജിന് പോണ്? അങ്ങനെ ആളുകൾ എന്തുകൊണ്ടെന്ന്, അതുകൊണ്ടൊന്നും ഇപ്പൊ ആളുകൾ പൊരുത്തപ്പെടില്ല. ഇല്ലെങ്കിൽ മരിച്ചാൽ പള്ളിയിൽ മെഹ്റാബിന് നമ്മളിങ്ങനെ കിടത്തിയിട്ട് മയ്യത്ത് സംസ്കാരത്തിന്റെ മുമ്പ് ഒരു 2 മിനിറ്റ് ഒരു വയലുണ്ട് നമ്മളെ പള്ളിയിലുള്ള ഖത്തീബിന്. എന്താ ഖത്തീബ് പറയാ? ഈ കിടക്കുന്ന ജനാസ അബ്ദുറഹ്മാൻ ഹാജിയുടേതാണ്.
ഹജ്ജിന്റേതാണ്, ഇല്ലെങ്കിൽ ഫാത്തിമ ഹജ്ജ് ഉമയുടേതാണ്. അതുകൊണ്ട് ഈ സഹോദരിയുടെ മേലിൽ വല്ല വാക്കിടപാടുകളും ഉണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു അവസ്ഥ നമുക്കും വരാനുണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് കൊടുക്കണം. ഒരു അനൗൺസ്മെന്റ്, അവൻ ബാക്കിലെ സഫ്ന്ന് നാലാള് നല്ല പൊരുത്തപ്പെട്ട് കൊടുക്കും. ഞങ്ങൾക്ക് ആ എട്ട് പേരെയൊക്കെ റോഡ് ഇട്ടാത്ത അവർ അറ്റ ഹമക്കൊണ്ട് അവൻ മരിച്ചല്ലോ. അലഹമ്മദില്ല, ഇഞ്ഞ് കഴിച്ചിലായി. കാരണം മക്കളോട് ഞങ്ങൾ വന്ന് റോഡ് വേണം എന്ന് പറഞ്ഞപ്പോ മക്കള് പറഞ്ഞ എന്താ, ബാപ്പ ഉണ്ടാവുമ്പോ നമ്മളെന്താ കാട്ടുക. അപ്പൊ ആ മക്കൾക്കും ബാപ്പാനെ കൊണ്ട് ശല്യ മരിച്ചിട്ട് എന്നിട്ട് നോക്കാന്നാ പറഞ്ഞിട്ട് അർത്ഥം. അങ്ങനെ ഏഴ് കഴിഞ്ഞ പോലെ ചെന്നു, ബാപ്പ മരിച്ച് ഏഴ് കഴിഞ്ഞാണ് ചെന്നു. ആ മറ്റുള്ള നാൽപ്പത് കഴിഞ്ഞോടെ നമ്മൾ ഇപ്പൊ തന്നെ അല്ലേ നാൽപ്പത് കഴിഞ്ഞപ്പോ ആ ഇൻഷാല്ല നമുക്ക് നോക്കാം. മക്കള് ബാപ്പ മരിച്ചല്ലോ, ഇനി പ്രയാസമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ നോക്കാം. ഇങ്ങനത്തെ ബാപ്പമാരായി നമ്മൾ തീരാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കൊറേ വയസ്സ് കേട്ട്, കൊറേ പ്രസംഗം കേട്ട്, കൊറേ വിക്രലേക്ക് പോയി, എന്നിട്ട് നമ്മളെ കൽബിന് മാറ്റം വരുന്നില്ല. പിന്നെ എന്തിനാ പിന്നെ ഇതൊക്കെ നടക്കണേ? കുറെ ലൈറ്റും കുറെ മാലയൊക്കെ കിട്ടി, നല്ല ഉഷാറായിട്ട് പോയി. ഇതൊക്കെ ഓപ്പറേറ്റർക്ക് കുറെ കിട്ടി, കുറെ ലൈറ്റർ കിട്ടി, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവിടെ പോയി എന്നല്ലാതെ കുറെ കസാലിന്റെ ആളുകൾക്ക് കിട്ടിയൊക്കെ കിട്ടി എന്നല്ലാതെ നിങ്ങൾക്ക് എന്താ കിട്ടി? അപ്പോഴും ചെലവാങ്ങണേ, അപ്പോഴും ചെലവാണ്ടായിക്കണേ. അപ്പൊ അതുകൊണ്ട് ഈ റജബിന്റെ സന്ദേശമായി എന്റെ സഹോദരിമാരും സഹോദരിമാരും നിങ്ങളെല്ലാരും പരസ്പരം നന്നാവുക, അതന്നെ എനിക്ക് പറയാള്. അതുകൊണ്ട് എല്ലാരും അൽഹംദുലില്ലാഹ്, എത്ര ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഞാൻ വീട്ടിലിരിക്കലുള്ളൂ. ആളുകളെ വിഷമം കേൾക്കാൻ വേണ്ടി ഒരു ചൊവ്വാഴ്ച ഇരിക്കും. ഈ ചൊവ്വാഴ്ച ഇരിക്കുമ്പോ ഒരു ചൊവ്വ മുതൽ പിറ്റേ ചൊവ്വ വരെ പ്രസംഗിക്കാനുള്ള മാറ്റർ മുഴുവനും നിങ്ങളെ പെണ്ണുങ്ങളെ നമ്മോട് പറഞ്ഞുതരും. നിങ്ങളെ പറ്റി പിന്നെ മാറ്റർ പുതിയ ഉണ്ടാക്കൊന്നും വേണ്ട, അങ്ങനെ പറയും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നന്നാവുക. ഇനി ഭാര്യമാരിതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉസാറായി ഇങ്ങോട്ട് വരും മനുഷ്യ അന്ന്, ആ ഇന്ന് ഞാൻ തങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, അങ്ങനെ നിൽക്കുമ്പോ സഹോദരിമാരുമാണ് നന്നാവുക. അങ്ങനെ സ്വഭാവം നല്ല നന്നാവണം. ചില സഹോദരിമാരുണ്ടാവും, ചില സഹോദരിമാർ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ ചെയ്തത് മുഴുവൻ ബാധിക്കും. അങ്ങനത്തെ ചില ഒരു മോശപ്പെട്ട സ്വഭാവമുള്ള സഹോദരിമാരുണ്ട്. ഇപ്പൊ ഉദാഹരണമായി പറയാണ്, നമ്മളിങ്ങനെ ഡ്രസ്സ് ഇന്ന് നാളെ ഓള് പറയാം, എന്റെ അഞ്ചത്തിയുടെ കല്യാണമാണ്, പിന്നെ അഞ്ചത്തിയുടെ മോളെ കല്യാണമാണ്, അപ്പൊ അതുകൊണ്ട് നിങ്ങള് വരുമ്പോ എന്റെ അടുത്ത് നല്ല ചുരിദാറൊക്കെ പുതിയത് ഇടുക ഇടാത്ത തന്നെ ഉണ്ട്. ഇൻഷാല്ലാ അത് എന്റെ ആങ്ങള് ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാണ്, അത് ഞാൻ ഇട്ടിട്ടില്ല, പുതിയതാണ്. അതുകൊണ്ട് എന്റെ അനുജത്തിയുടെ മോളെ കല്യാണത്തിന് പോകുമ്പോ ഞാൻ അത് ഇട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, വരുമ്പോ നല്ല ഇതിനോട് മേച്ചൊപ്പിച്ച ഒരു തട്ട നിങ്ങൾ വാങ്ങിക്കൊണ്ടിരണം. അപ്പൊ നമ്മളും നിനക്ക് അയച്ചില്ലായി, കാരണം എന്താ, ചുരിദാർ ഒന്ന് വാങ്ങിക്കൊടുക്കേണ്ട, ഒരു തട്ടല്ല വാങ്ങിക്കൊടുക്കേണ്ടി. നല്ല സന്തോഷത്തോടെ നമ്മൾ വാങ്ങിയിരുന്നു, ഇൻഷാല്ലാ ഞാൻ വരുമ്പോ എനിക്ക് നല്ല ഒരു തട്ടം വാങ്ങിക്കൊണ്ടുവരാം. അങ്ങനെ ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ചുരുക്കി പറഞ്ഞാൽ ഓനത് മറന്നു പോകുന്നു, മറന്നു പോകുന്ന അടുത്ത അങ്ങാടിയിലെത്തിയപ്പോ ഓന് ബസ് ഇറങ്ങി പടച്ചോനെ ഭാര്യക്ക് തട്ടം വാങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ ഓൻ ഉള്ള കടയിൽ വെച്ചിട്ട് ഏകദേശം ഓൻ മേച്ചൊപ്പിച്ചൊക്കെ കളറൊക്കെ ഒന്ന് സെലക്ഷൻ ചെയ്ത് ഉള്ളതനുസരിച്ച് കൊണ്ടൊക്കെ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നു. അങ്ങനെ ഭാര്യന്റെ അടുക്കൽ കൊണ്ട് അസ്സലാമു അലൈക്കും, എന്തൊക്കെ പൂമോളെ വർത്താനം, സുഖം തന്നെ ഇല്ലെന്നൊക്കെ പറഞ്ഞ നല്ല വട്ടത്തിൽ ഇങ്ങനെ കൊണ്ടേ കൊടുത്ത്. കാരണം 2500 ചുരിദാർ വിറ്റ് വാങ്ങേണ്ട കൊടുത്ത് ഒരു 500 തട്ടത്തുമ്മ കഴിച്ചിലാക്കാൻ അവസരം കിട്ടിയാണല്ലോ, നല്ല ഭാര്യ എന്നൊക്കെ കരുതി നല്ല ഭർത്താവായി നമ്മളിങ്ങനെ ചെന്നതാ. അങ്ങനെ ചെന്നിങ്ങനെ കാണിച്ചു, ഞാനേ ഇങ്ങനെ കൊറേ തെരഞ്ഞു, നിന്റെ ഇഷ്ടപ്പെട്ട നിന്റെ ചുരിദാറിനോട് അനുസരിച്ച കളറ് കിട്ടാൻ ഒരുപാട് സെലക്ഷൻ നടത്തി, ഏതായാലും ഉള്ളതനുസരിച്ച് ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഏകദേശം ഒത്തിട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവളിങ്ങനെ പറയും, ഇങ്ങനെ നോക്കി, അല്ലേ ഇപ്പൊ നിങ്ങൾ ഒന്നും ഇപ്പൊ എനിക്ക് എന്റെ അതിനെ മേച്ചൊപ്പിച്ചിട്ടില്ല ഡ്രസ്സ് കൊണ്ടല്ലേ, നിങ്ങളിങ്ങനെ പറയണ കേട്ടാ കരുതി, ഒന്നും അങ്ങനെ കൊണ്ടല്ലേ അണക്കാ എടുക്കണെങ്കിൽ. പിന്നെ അതുവരെ ചെയ്ത അമലുകൾ മുഴുവൻ ഒരൊറ്റ കലാമ കൊണ്ട് ഈ കൗമന്തിയും ബാത്തിലാക്കി കളയും. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്വഭാവം നമ്മളുമില്ല. മറ്റേ ഞാൻ അത് പറയാതെ പോയ എന്താ നിങ്ങൾ നിങ്ങൾക്ക് പിടിച്ചിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് രണ്ടും ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മസലാത്തിനാണെങ്കിൽ നേരമല്ല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ എല്ലാരും നല്ല നിലക്ക് കടിഞ്ഞതൊക്കെ വിട്ട് നല്ല മനസ്സോടുകൂടി ഇൻഷാ അള്ള പ്രവർത്തിക്കും. അതാണ് റജബിന്റെ വലിയ സന്ദേശം. അങ്ങനെ റജബിൽ നമ്മളൊക്കെ അൽഹംദില്ല നന്നായി നല്ല വൃത്തിയായി അൽഹംദില്ല ഭാര്യയോടും കുടുംബത്തിനോടും അയൽവാസിയോടും ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങൾ പഴയ സിലബസിലാണ് ഇപ്പോഴും ഇങ്ങനെ വാതൊക്കെ തുടങ്ങണേ. ഏസാബാങ്കൊക്കെ കൊടുത്ത് നിസ്കരിച്ച് വന്ന് അങ്ങനെ ആ യാനേബിയൊക്കെ ചൊല്ലി അങ്ങനെ തുടങ്ങാം. അങ്ങോട്ട് ഉണ്ടെങ്കിൽ വൃത്തിയായി. അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ എനിക്ക് ഒരു പരിപാടിക്കും പോലെ ഞാൻ ഇവിടെ അസർക്കനെത്തി മഗരിബക്കെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് സത്യത്തിൽ പറഞ്ഞ സുഖമായിട്ടൊന്ന് വിശ്രമിക്കാൻ കഴിഞ്ഞു. അസർക്കനെത്തി ഞങ്ങളോടൊക്കെ 9 മണിയാകുമ്പോത്തിന് ആകെ മാറ്റിയെടുക്കണം. നിങ്ങൾ രണ്ടു മൂന്ന് പരിപാടി അങ്ങനെ നടത്തിയാൽ മതി. ഇന്നാ എന്ത് ചെയ്യും സംഗതി, അങ്ങനെയോ 9 മണി 10 മണിന്റെ ഉള്ളിൽ എല്ലാ പരിപാടിയും നിക്കണം. അതുകൊണ്ട് പഴയ സിലബസിൽ ഇങ്ങനെ പഴയ ഓടണ്ട, ഇതൊക്കെ പുതിയതാക്ക, ന്യൂ ജനറേഷനാണ്. അല്ലെ മദർസിലൊക്കെ അങ്ങനെ തന്നെയാണ്. മദ്രസയിലൊക്കെ ഇപ്പൊ എങ്ങനെ നമ്മൾ മദ്രസ ഇതൊക്കെ
ഒയലിച്ചുള്ള മദ്രസ അല്ലേ. മദ്രസൊക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ പറ്റില്ല. ഇപ്പൊ അലഹമില്ല, ഞാൻ ഇങ്ങനെ മദ്രസ ഉണ്ടാക്കി പോരുകയാണ്. എന്റെ ഒരു ആഗ്രഹം ഒരു 100 മദ്രസ ഉണ്ടാക്കുകയാണ്. ആ 100 മദ്രസയിൽ 95 മദ്രസ അലഹമില്ല വയനാട് വാളാട് അലഹമില്ല തുടങ്ങി 95 മദ്രസ. ഇതിൽ മിക്ക മദ്രസകളും ഗ്രാനൈറ്റ്, മാർബിൾ, അതുപോലെ നല്ല വാതിലുകൾ. ആ കൂട്ടത്തിൽ 29 മദ്രസ ACയാണ്. 1st ക്ലാസ് ACയാണ്. നിങ്ങൾക്ക് ഇപ്പൊ മൊത്തം സെൻട്രൽ ACയാണ്. പിന്നെ നിങ്ങളോട് അതിനെ പറ്റി വാദം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ പറ്റി വാദം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അലഹമില്ല 29 AC അലഹമില്ല മദ്രസ 1st ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂം ആണ് അലഹമില്ല. അങ്ങനെ പഴയ രൂപത്തിലൊന്നും ഇപ്പൊ പഠിക്കാൻ ഇപ്പൊ കുട്ടികളെ കിട്ടൂല. അങ്ങനെയാണല്ലോ. പഴയ കാലത്ത് നമ്മൾ പഠിച്ചത് എങ്ങനെയാ? മത്തം കറി അസുലം കുത്തി പഠിച്ചത് പറയാ. ബഷീർ കീസ കീറി കുനിയൻ അമ്മിയിൽ കയറി മണ്ടൻ ഉണ്ട തിന്നു. ഇപ്പൊ അത് പറയാൻ പറ്റുമോ? ഈ ന്യൂ ജനറേഷനില് വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ഈ ഒരു ജനതയോട് കുനിയൻ അമ്മിയിൽ കയറി കുനിയനും തിരിയില്ല അമ്മീനും തിരിയില്ല. കുനിയൻ മിക്സിയിൽ കയറി എന്ന് പറഞ്ഞാൽ പിന്നെ മിക്സിയെങ്കിലും തിരിയും. അങ്ങനെയാണ്. അതുകൊണ്ട് അമ്മയൊക്കെ ഇപ്പൊ ഔട്ടായി പോയി. നമ്മളെ സഹോദരിമാർക്കൊക്കെ അതുകൊണ്ടാണ് വളരെ വേദന. പ്രസവമാകുമ്പോ 1st തുടങ്ങും റെസ്റ്റ്. അങ്ങനെയാണ്. അങ്ങനെ പഴയ കാലത്ത് ഈ അമ്മിയിൽ അലക്കുമ്പോഴും അലക്കുമ്പോഴൊക്കെ ഒരുപാട് ഇളക്കം വരും. എന്നിട്ട് പിന്നെ ഈ പ്രസവത്തിന്റെ ടൈമായിട്ട് ഇങ്ങനെ നടക്കുക, തവാഫ് ഹോസ്പിറ്റലിൽ മൊത്തം തവാഫ് ചെയ്യും, സഹ്യം ചെയ്യാം. എന്നാ ആ തവാഫും സഹ്യം കുറച്ച് മുന്നേ തന്നെ തുടങ്ങിക്കൂടെ? എന്തിനാ അവിടെ പോയിരുന്ന നടക്കാൻ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? ഈ സിസ്റ്റങ്ങളൊക്കെ നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാ മദ്രസകൾ, പള്ളികൾ അൽഹംദുലില്ലാ എല്ലാം ഉഷാറാകണം. അള്ളാഹു തആല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ നമ്മളെ മദ്രസ പള്ളിയിൽ വളരെ സന്തോഷകരമായി നമ്മുടെ ഈ സ്ഥാപനത്തിൽ 15 വരുന്ന മുതഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാ ദഅവ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി അൽഹംദുലില്ലാ ഖിദ്മ ചെയ്യുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നല്ല ബർക്കത്ത് നൽകണം റഹ്മാനെ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട്, വസ്ത്രം കൊടുക്കുന്ന ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ഖിദ്മ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നീ നല്ല ബർക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഖൈറിന്റെ മാർഗങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ തുറന്നു തരണമല്ലോ. അതിനുമാണ് തൗഫീഖ്. ഇപ്പൊ നിങ്ങൾ ക്യാൻറ്റീൻ ആണ്, കാരണം പഴയ കാലത്തൊക്കെ വീട്ടിക്ക് പോകാനാണ്. ഞാനൊക്കെ ഓതിന കാലത്ത് അങ്ങനെയാണ്. എനിക്ക് ഭക്ഷണം നൽകിയ ഒരു ഉപ്പയും ഉമ്മയും ഉണ്ട്. ഞാൻ ഈ വിഷയം പറയുമ്പോ എനിക്ക് ഭക്ഷണം നൽകിയ ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കാതെ ഞാൻ പോകാറില്ല. അങ്ങനെയാണ്. നമ്മളൊരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്താൽ അൽഹംദുലില്ല, ആ മുത്തഅല്ലിമിന്റെ ദുആയിൽ നമ്മൾ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കും. എനിക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട്, എവിടെയോ അവർക്കൊക്കെ അൽഹംദുലില്ല. ഞാൻ ഇവിടെ വാത് പറയുമ്പോ പ്രസംഗിക്കുമ്പോ ദ്വാരക്കുമ്പോ എന്റെ ദുആയിൽ അവരിങ്ങനെ പെട്ടുകൊണ്ടിരിക്കും. അൽഹംദുലില്ല ഞാൻ ഓർക്കുകയാണ്, എനിക്ക് ഭക്ഷണം നൽകിയ ഒരു ഉപ്പയും ഒരു ഉമ്മയുമുണ്ട്. വളരെ പാവപ്പെട്ട ഉപ്പയും ഉമ്മയുമാണ്, അവർക്ക് വീടില്ല. ഒരു മുതലാളിയുടെ പറമ്പിൽ ഒരു പീടികയുടെ സൈഡ് ഭാഗത്ത് മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ഒരു ചായ്പ് കെട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിച്ചു കെട്ടി. ആ ചെരിച്ചു കെട്ടിയ സ്ഥലത്ത് ഒരു ആ ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ തടുക്കിൽ അതിന്റെ താഴെയാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പാക്കും ഉമ്മാക്കും അഹമ്മദ് കുട്ടി മാനു പാത്തും താത്ത എന്നാണ് ഉപ്പയുടെയും ഉമ്മയുടെയും പേര്. രണ്ടുപേർക്കും ആൺമക്കളില്ല. എപ്പോഴും ഞാൻ ഭക്ഷണത്തിന് ചൊല്ലുമ്പോൾ എന്നോട് പറയും ഉപ്പയും ഉമ്മയും, മോനെ ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാനുള്ളത് നിങ്ങളാണ്. ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ആൺമക്കളില്ല. ഞങ്ങളുടെ ആൺകുട്ടി നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മയ്യത്ത് നിസ്കരിക്കണം. അഹമ്മദ് കുട്ടി മാനു മരണപ്പെട്ടു പോയി. അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണം. അല്ലാ ഫാത്തിമ താത്ത മരണപ്പെട്ടില്ല. ഹജ്ജ് പഠിച്ചവനെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണമല്ലോ. രണ്ടാളങ്ങനെ പാവങ്ങളാണ്, ഉണ്ടില്ല. രണ്ടാള് ജോലി എന്താ നിങ്ങള്? മാനക്ക് ഒരു വാത്തക്കും പാത്തിനകത്ത് ഒരു വാത്തക്കും നേരം വെളുത്താ പോകും. പോയിട്ട് രണ്ട് സൈഡിലും പോയിട്ട് ഓരോ വീട്ടിലും റേഷൻ കടയിൽ വന്ന പഞ്ചസാരയും മണ്ണെണ്ണയും ഒക്കെ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുന്ന വില പണി. അതുപോലെ ടെലിഫോൺ ബില്ലടക്കുക, കറണ്ട് ബില്ലടക്കുക, ഇങ്ങനെ ജനറൽ സർവീസ് ആവേ. ഇങ്ങനെ രണ്ടാളും രാവിലെ വൈകുന്നേരം ആവുള്ള 50 പൈസയൊക്കെ കിട്ടുക. അന്നത്തെ കൂലി 50 പൈസ, 1 രൂപയൊക്കെ കൂലി കിട്ടുക. അങ്ങനെ ഒരാണ് ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുക്കുന്നത്. അൽഹംദുലില്ലാ ഞാൻ അങ്ങനെ ആ 3 പഞ്ചായത്തിൽ തെരഞ്ഞു നോക്കിയാൽ അത്രക്കും സൂപ്പർ ഭക്ഷണം ഉണ്ടാവില്ല. അത്രക്കും നല്ല ഭക്ഷണമാണ് ഉപ്പയും ഉമ്മയും തരിക. അങ്ങനെ രാത്രിയാണ് എന്റെ ഭക്ഷണം. രാത്രി പോലെ ഒരു നേരം ഓരോ ഭക്ഷണം ഉണ്ടാക്കുക, ബാക്കി ഓരോ ഭക്ഷണം കൂടെ എങ്കിലൊക്കെ. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവലിങ്ങൾ, ഞാനന്ന് ചെറിയ കുട്ടിയാണ്, 7th ക്ലാസ് പഠിക്കുന്ന കാലം. അന്നിങ്ങനെ ഭക്ഷണങ്ങൾ കരണ്ടൊന്നുമില്ല. ഒരു പായ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ സുപ്രയും ഒരു മണ്ണെണ്ണ വിളക്കും ഒരു പഞ്ചസാര ടിന്നും ഉണ്ട്. ഈ പായ ഒരുക്കും, ആ പായയിൽ പഞ്ചസാര ടിന്ന് വെക്കും, അതിന്റെ മുകളിൽ മണ്ണെണ്ണ വിളക്ക് വെക്കും. ഇങ്ങനെയാണ് ഭക്ഷണം തരിക. അപ്പൊ ചിലപ്പോ കറിയിലൊക്കെ ചിലപ്പോ ഈ കോട്ടരുമാണ സാധനം ഉണ്ട്, നിങ്ങൾക്ക് തിരിയോ?
അറിയോ? ആണ്ട് ആ കോട്ടരുമാണ് കറുത്ത ജന്തു എന്തായാലും വേണ്ടിയില്ല. ആ സാധനം ഇങ്ങനെ ചിലപ്പോ കറിയെന്നൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ തൊള്ളിയിലെത്തിയാ ചിലപ്പോ എടുത്തിടും. അപ്പൊ തൂമ്പിച്ച ഉള്ളിന്റെ കൂട്ടത്തിലാണ് പെടുത്തല. അല്ലാതെ ഇമ്മാനോട് അങ്ങനെ ഒരു കോട്ടർമന്റെ വിഷയം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പാവം, അല്ലാഹു ആഫിയത്ത് നൽകണമല്ലോ. അങ്ങനെ ആ ഉമ്മ മാഷാ അല്ലാഹ് എന്നും ഭക്ഷണം തരുമ്പോ സൂപ്പർ ഭക്ഷണമായിരിക്കും. അങ്ങനെ എന്നും മീൻ ഇങ്ങനെ തരുമ്പോ ഉമ്മ മീൻ തരുമ്പോ നല്ല വാൽകഷ്ണാണ് ഉണ്ടാകുക. വാൽകഷ്ണം മാത്രം തലന്റെ കഷ്ണം തരേനല്ല, ചെറിയ കുട്ടിയല്ലേ, വലിയ അന്തൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ ഇവിടുത്തെ മീൻ തലയൊന്നുമില്ല. എന്ന് ഈ വാല് മാത്രം കിട്ടിയപ്പോ തലയില്ലാത്ത മീനാണോ? അപ്പോൾ ഉമ്മയുടെ ഒരു മറുപടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. മോനെ, ഇവിടുത്തെ മീന് തലയില്ലാത്തത് കൊണ്ടല്ല, തലയുടെ ഭാഗം മോന് തന്നാൽ മുള്ളുകുത്തുമോ എന്ന് ഭയന്നുകൊണ്ടാണ് ഉമ്മ തരാത്തത്. അത്രയും സന്തോഷത്തോടെയാണ് ആ ഉമ്മ ഭക്ഷണം തന്നത്. ആ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണമല്ലോ. ഉപ്പാക്കിനി മഗ്ഫിറത്ത് നൽകണമല്ലോ. എന്റെ പാവപ്പെട്ട കൂട്ടുകാരെ ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്താൽ, അവർക്ക് സഹായിച്ചാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദഅവത്ത് നടത്തുമ്പോ, എത്രയോ സ്ഥലങ്ങളിൽ പോയി ദഅവത്ത് നടത്തുമ്പോ, വലിമൻ അത്അമന വലിമൻ അഅനന, ഞങ്ങളെ സഹായിച്ചവരെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ ഇങ്ങനെ പെടും, ഇന്ന് അൽഹംദുലില്ലാഹ് അസറുക്ക് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആ സമയം മുതൽ ഇതുവരെയും എനിക്ക് ഖിദ്മ ചെയ്ത ഇവിടുത്തെ ഒരു വീട്ടുകാരുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി വെള്ളമുണ്ടാക്കി തന്ന് ജ്യൂസ് തന്നു. അല്ലാഹുവേ ആ വീട്ടിലും നീ ബറക്കത്ത് നൽകണമല്ലോ, മക്കളിൽ സന്തോഷം നീ നൽകണമല്ലോ. ആമീൻ പറയുകയാണ്. ഞാൻ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് വേണ്ടി വേറെ സ്ഥലത്തും പോയി ദുആർക്കുകയാണ്. എനിക്ക് ഭക്ഷണം തന്ന ആളുകളുണ്ട്. എന്റെ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടി കൈനീട്ടിയപ്പോ സംഭാവനകൾ നൽകിയ ആളുകളുണ്ട്. അല്ലാഹുവെ അവർക്കൊക്കെ നീ റാഹത്ത് നൽകണം. അല്ലോ അൽഹംദുലില്ലാഹ്, ഇന്നലെ ഈ സമയം ഒലവക്കോടാണ്, പാലക്കാട് ഒലവക്കോടാണ്. അൽഹംദുലില്ലാഹ് അവിടെ അൽഹംദുലില്ലാഹ് മഹദറത്തുൽ ബദ്രിയുടെ വാർഷികം നടക്കുമ്പോ പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഐത്താമിന് വേണ്ടി വീടുണ്ടാക്കണം. ആ വീടിന് വേണ്ടി കല്ലുകൾ നൽകിയവരുണ്ട്, സിമെന്റുകൾ നൽകിയവരുണ്ട്. അവർക്ക് നീ റാഹത്ത് നൽകണം. അല്ലോ അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ വല്ലപ്പുഴ 10-11 മണിയായപ്പോ അവിടെ എത്തി. ആ 11 മണിക്ക് മജ്ലിസിൽ ചെന്നപ്പോൾ ഒരു മദ്രസയിൽ അവിടെ തിബിയാൻ തുടങ്ങുകയാണ്. 3.5 വയസ്സാകുന്ന കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതിന് വേണ്ടി 2 AC വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു AC പൂർണ്ണമായി ഒരാൾ ഏറ്റെടുത്തു. 2-ാമത്തെ AC ആ സദസ്സിൽ നിന്ന് പല ആളുകളും ഏറ്റെടുത്തു. 1500 രൂപയുടെ ചെയറും ടേബിളും കൂടെയുള്ളത് വേണമെന്ന് പറഞ്ഞപ്പോ 1500 രൂപ വെച്ച് 34 ചെയറുകൾ നൽകിയവരുണ്ട്. അങ്ങനെ പ്രൊജക്ടർ വേണമെന്ന് പറഞ്ഞപ്പോ അതിന് ക്യാഷ് തന്നു. അല്ലാഹുവെ അവർക്കും നീ റാഹത്ത് നൽകണമല്ലോ, നീ സന്തോഷം നൽകണമല്ലോ. ഇങ്ങനെ ഏതെല്ലാം സദസ്സുകളിൽ വെച്ചുകൊണ്ട് കൈനീട്ടുമ്പോൾ മടിയില്ലാതെ സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ റാഹത്ത് നൽകണമല്ലോ, നീ സന്തോഷം നൽകണമല്ലോ. ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിലും അൽഹംദുലില്ലാഹ് 10,000 രൂപ അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തിട്ട് മാസം 1,000 രൂപ ഇങ്ങനെ കൊടുത്താൽ മതി. ഒന്നിച്ച് നിങ്ങൾ കൊടുക്കണ്ട, ഒരു മാസമാകുമ്പോ 1,000 രൂപ കൊടുക്കുക. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു 10 മാസം കൊണ്ട് 10,000 രൂപ ഒരു മുത്താലിം ഇന്റെ ഭക്ഷണത്തിൽ ഇങ്ങനെ ഇങ്ങനെ എന്റെ ചെലവിൽ ഇങ്ങനെ വളരട്ടെ എന്ന് കരുതി നമ്മളെ കച്ചവടത്തിൽ നിന്ന് ജോലിയിൽ നിന്ന് അൽഹംദുലില്ലാഹ് നമുക്ക് ഒന്നുമില്ലെങ്കിലും ആ കുട്ടികൾ എവിടെങ്കിലൊക്കെ പോയി ഇതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദഅവത്ത് നടത്തുമ്പോ ഓരോ ദുആയിൽ ഇങ്ങനെ പെട്ടുകളോരോ നല്ല മനസ്സോടുകൂടെ ഒരു 10,000 ഏറ്റെടുക്കാൻ പറ്റുന്ന ആളാരാ? ബിസ്മില്ലാ, ഒരു 10,000 മാസം 1,000 രൂപ കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ് സന്തോഷത്തോടുകൂടെ അൽഹംദുലില്ലാഹ് ആരാ ഒരു 10,000 ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ആള്? ഒന്നിച്ച് 10,000 വേണ്ട, 1,000 അങ്ങനെ കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ് ആരാ നല്ല സന്തോഷത്തോടുകൂടെ ഇൻഷാഅല്ലാഹ് ഒരു 10,000 രൂപ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയണം. അൽഹംദുലില്ലാഹ് ഇന്നലെ കുറഞ്ഞ ആളുകളൊക്കെ 25,000 ഒക്കെ പറഞ്ഞവരുണ്ട്. അല്ലാഹുത്തിൽ അവർക്കും നല്ല ബർക്കത്ത് നൽകണം റഹ്മാനെ. ഇത് 10,000 നിങ്ങൾ ഏറ്റെടുക്കുന്ന മാസം 1,000 രൂപ കൊടുത്താൽ മതി. അൽഹംദുലില്ലാഹ് നല്ല സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാഹ് ആരെങ്കിലും ഒരാള് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ആള്, അല്ലാഹുവേ ആ തുടക്കത്തിൽ നല്ല ബർക്കത്ത് നൽകണം റഹ്മാനെ. റാഹത്ത് അൽഹംദുലില്ലാഹ് ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആ കൂട്ടുകാരനെ ബർക്കത്ത് നൽകണം.
നൽകണം അല്ലോ. ആ കൂട്ടുകാരന്റെ വീട്ടിലാണ് ഞാൻ വന്നപ്പോ ഇപ്പോൾ താമസിച്ചത്. അല്ലാഹുവേ നീ റാഹത്ത് നൽകണമല്ലോ, നീ സന്തോഷം നൽകണമല്ലോ, മക്കളിൽ നീ റാഹത്ത് നൽകണമല്ലോ. പഠിച്ചവന് ആ 10,000 മുതഅല്ലിമീങ്ങൾ ഭക്ഷണം കഴിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദഅവത്ത് നടത്തുമ്പോ അതിന്റെ 1% ഞങ്ങളെ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ അല്ലോ പഠിച്ചവനെ നീ കബൂൽ ചെയ്യണമല്ലോ. അൽഹംദുലില്ലാഹ്. ആരാ രണ്ടാമത്? ആരാ? ഒരു 10,000 ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കാൻ പറ്റുന്ന ആള്. അൽഹംദുലില്ലാഹ്. ഒരു 10,000 ഏറ്റെടുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ ആളുണ്ടോ? അൽഹംദുലില്ലാഹ്, സന്തോഷത്തോടെ. അൽഹംദുലില്ലാഹ്. ഇന്നലെ ഏൽക്കാത്ത ആളുകൾ പറഞ്ഞാ മതി. അൽഹംദുലില്ലാഹ്. ആരാ 10,000 രൂപ തരാൻ പറ്റുന്ന രണ്ടാമത്തെ ആൾ? അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? കൂട്ടുകാരന്റെ മനസ്സിൽ ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണമല്ലോ. മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ലോ. നല്ല ബുദ്ധിയും യുക്തിയും തന്റെ ഇടവും അദ്ദേഹത്തിന്റെ മക്കൾക്കും ഞങ്ങളെ മക്കൾക്കും നീ നൽകണമല്ലോ. എല്ലാ പരീക്ഷകളിലും നീ വിജയം നൽകണമല്ലോ. അൽഹംദുലില്ലാഹ്. നല്ല മനസ്സോടുകൂടെ അൽഹംദുലില്ലാഹ്. എത്രയോ 10,000 പലതിനു വേണ്ടി ചെലവഴിച്ചു അൽഹംദുലില്ലാഹ്. ഒരു മുത്തഅല്ലിമിന് വേണ്ടി 10,000 ഏറ്റെടുത്ത അൽഹംദുലില്ലാഹ്. 1,000 മാസം വെച്ച് കൊടുത്താൽ മതി, ഒന്നിച്ച് കൊടുക്കണ്ട. അൽഹംദുലില്ലാഹ്. ആരാ? മൂന്നാമത് അൽഹംദുലില്ലാഹ്. നല്ല സന്തോഷത്തോടെ 10,000 ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലുണ്ടോ? അൽഹംദുലില്ലാഹ്. മൂന്നാമത്തെ ആള്? സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, അവര് കൈപ്പോക്കണം. അവിടെ ആരെയും പറയാം, 10 രൂപ ഏറ്റെടുത്ത ഒരു മാസം അൽഹംദുലില്ലാഹ്. 1,000, ഒരുപാട് 1,000 പലതിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു മാസത്തിൽ അൽഹംദുലില്ലാഹ്, ഒരു 10 രൂപ അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ ദുർസിന് വേണ്ടി അൽഹംദുലില്ലാഹ്. ആരാ? മൂന്നാമത്തെ ആള് 10,000 ഏറ്റെടുക്കാൻ പറ്റുന്ന ആള്. അൽഹംദുലില്ലാഹ്. നല്ല സന്തോഷമായിട്ടുള്ളത് ഞങ്ങളോട് സിമ്പിളായി ചോദിക്കുന്നതാണ്. 1,000 രൂപ മാസം ഇങ്ങനെ കൊടുത്താൽ ഇങ്ങൾക്കും ബുദ്ധിമുട്ടില്ല, അൽഹംദുലില്ലാഹ്. വാങ്ങുന്നവർക്കും പ്രയാസം. ഒരു സഹോദരി, അൽഹംദുലില്ലാഹ്, ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹു നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ആ സഹോദരിമാരെ കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത സഹോദരിയാണ്. ആ സഹോദരിക്ക് നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. മറ്റു സഹോദരിമാരിലും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്യാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. മൂന്ന്. നാലാമത്തൊരു 10,000. അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? നാലാമത്തൊരു 10 ഏറ്റെടുക്കാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉണ്ടെങ്കിൽ പൊക്കിക്കോളി. അൽഹംദുലില്ലാഹ്. പിന്നെ തൗഫീഖ് ഉണ്ടെങ്കിലേ, നേരത്തെ പറഞ്ഞതുപോലെ തൗഫീഖ് ഉണ്ടെങ്കിലേ നിങ്ങൾ പറയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കും. ആരാ? അൽഹംദുലില്ലാഹ്. നാലാമത്തെ ആൾ 10,000 പറയാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാഹ്. ഒരു 1,000 രൂപ അൽഹംദുലില്ലാഹ്. ഒരു 4 കിലോ ഇറച്ചി നമ്മൾ വെള്ളിയാഴ്ച വാങ്ങണ കൂട്ടിയാൽ അൽഹംദുലില്ലാഹ് അത്രേ ഉള്ളൂ. അതൊരു മാസത്തെ ഭക്ഷണത്തിലേക്ക് പോവാണ് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾക്ക്. അൽഹംദുലില്ലാഹ്. ആരാ? നാലാമത് അൽഹംദുലില്ലാഹ്. 10,000 പറയാൻ പറ്റുന്ന ആള് എങ്ങനെ ഉണ്ടോ? വേം പറയണം. അൽഹംദുലില്ലാഹ്. നാലാമത് സഹോദരി, ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി. അല്ലാഹ് നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ആ സഹോദരിയുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാഹ്. ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ നീ തുറക്കണം അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നീ ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. മക്കളെ ിങ്ങളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അഞ്ചാമത് അൽഹംദുലില്ലാഹ്. അഞ്ചാമത് ബിസ്മില്ലാഹ്. അല്ലണ്ട്. അഞ്ചാമത് അൽഹംദുലില്ലാഹ്. 10,000 പറയാൻ പറ്റുന്ന ആള്? അൽഹംദുലില്ലാഹ്. ചെറുത് ചോദിക്കാം, വലുത് കയ്യൂരെങ്കിലും. ഒരു 5,000 രൂപ അൽഹംദുലില്ലാഹ്. 500 രൂപ മാസം കൊടുത്താൽ മതി. നിങ്ങൾ കൊടുക്കണം, അല്ലാതെ വാങ്ങ. അൽഹംദുലില്ലാഹ്. 5,000 ഒരാൾ. ഒരാൾ കൂടി 5,000 പറയും. ബിസ്മില്ലാഹ്. രണ്ടാളെ കൂടി 5,000. അങ്ങനെ അങ്ങനെ ആ അഞ്ചാമത്തെ 10 രണ്ടാളുകൾ. ആരാ? ഒരു 500 രൂപ അൽഹംദുലില്ലാഹ് നമുക്ക് കൊടുക്കാം. ആരാ? ഒരാളെ കൂടി 5,000 5,000 പറയാൻ പറ്റുന്ന ആളുകൾ ആരെങ്കിലുണ്ടോ? എത്രയോ കാശ് പലതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കും. ഒരു 500 രൂപ അൽഹംദുലില്ലാഹ്, റിസ്കിന് വേണ്ടി അൽഹംദുലില്ലാഹ് ഞാൻ നീക്കി വെക്കട്ടെ എന്ന് കരുതി നല്ല സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ കച്ചവടങ്ങൾ ജോലികളിലൊക്കെ നല്ല ബർക്കത്ത് നൽകണം റഹ്മാൻ. അൽഹംദുലില്ലാഹ്. ആരാ? 5,000. ബിസ്മില്ലാഹ്. ഒരു 500 രൂപ മാസം കൊടുത്തിട്ട് 10 മാസം കൊണ്ട് 5,000 പൂർത്തിയാക്കുക. അൽഹംദുലില്ലാഹ്. ആരാ?
സഹോദരന്മാരിലും നീ ബറക്കത്ത് നൽകണമല്ലോ. അവരുടെ മനസ്സിൽ ലക്ഷ്യങ്ങളുണ്ട്, അല്ലാഹുവേ നീ ഫത്ഹ് നൽകണമല്ലോ. വേറൊരു സഹോദരൻ 5000 ആറാമത്തെ പത്തിലേക്ക്, അല്ലോ പടച്ചവനെ ഈ മജിലിസിന്റെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ എന്ത് രോഗമാണെങ്കിലും നീ ഷിഫ നൽകണം റഹ്മാനെ. ആഫിയത്ത് സിഹ്ഹത്തെ നീ അവർക്കും ഞങ്ങൾക്കും നീ നൽകണമല്ലോ. ഒരാളും കൂടി ഒരു 5000 റുപ്യ, അൽഹംദുലില്ലാ, ഒരു 500 റുപ്യക്ക് എല്ലാവർക്കും മാസം കൊടുക്കാൻ കഴിയും അല്ലേ? അത്ര വിഷമമുള്ളവരൊന്നും ആരുമില്ല. നമ്മളെ നമ്മളെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുമ്പോ അൽഹംദുലില്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ തുടങ്ങി വെച്ച ദർസാണ്, ആ ദർസിന് വേണ്ടി അൽഹംദുലില്ലാ 500 റുപ്യ ഞാനും മാസത്തിൽ മാറ്റട്ടെ. 5000 വരാൻ പറ്റുന്ന ആളുകൾ പാവങ്ങളാണ് ഏറ്റെടുക്കുന്നത് നീ കാണുന്നുണ്ട്. ദീനിനോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ ഏറ്റെടുക്കുകയാണ്. അല്ലാഹു ദർസിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെയും ഞങ്ങളുടെയും എല്ലാ വിഷയങ്ങളിലും നീ ഫത്ഹ് നൽകണമല്ലോ. അൽഹംദുലില്ലാ. സഹോദരന് 5000, സഹോദരി 5000 അല്ലേ? 5000 അൽഹംദുലില്ലാ. ഏഴാമത്തെ അൽഹംദുലില്ലാ 5000 ബി ഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്വലാത്ത് ഇല്ലണം, സ്വലാത്ത് ഇല്ലാതെ നിങ്ങൾ ആരും ഇരിക്കരുത്. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാ ഏഴാമത്തെ പത്തിലേക്ക് 5000 നൽകിയ സഹോദരി, ആ സഹോദരിയുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ നീ ഫത്ഹ് നൽകണം. അല്ലോ ഏഴാമത്തെ പത്ത് പൂർത്തിയാക്കാൻ 5000 ഇതരാൻ പറ്റുന്ന 5 റുപ്യ ഇൻഷാല്ലാ. ഒരു നമ്മള് ഒരു കൊല്ലത്തിൽ എത്ര റുപ്യൊക്കെ വാട്സപ്പിൽ ആയിട്ടുണ്ട് ആലോചിച്ച. ഒരു സഹോദരി അൽഹംദുലില്ലാ 25000 ബി ഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. പടച്ചവനെ ഈ സദസ് മദീനയിലേക്ക് നീ എത്തിക്കണം. അല്ലാഹ് ഉപ്പാപ്പ നോട്ടമുള്ള മജ്‌ലിസാക്കി നീ കബൂൽ ചെയ്യണമല്ലോ. ആ സഹോദരിയുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഹാജാത്തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ ഫത്ഹ് നൽകണമല്ലോ. അവിടെ കുടുംബ ജീവിതത്തിൽ നീ റാഹത്ത് നൽകണമല്ലോ. മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമല്ലോ. അൽഹംദുലില്ലാ. ഇനി ആരാ 5000 വരാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാ. ആ സഹോദരി രണ്ട് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പഠനത്തിൽ നല്ല ബറക്കത്ത് നൽകണം റഹ്മാനെ, നല്ല ബുദ്ധി നൽകണം റഹ്മാനെ, നല്ല ഓർമ്മശക്തി നീ നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. ഇനി ആരാ? ബിസ്മില്ലാ. 5000 പറയാൻ പറ്റുന്ന ആളുണ്ട്, ഞാൻ നിർത്താണ്. വേം പറഞ്ഞോളി, ഞാനുണ്ടോ? ബിസ്മില്ലാ. പിന്നെ ആരെങ്കിലും ഉണ്ടോ? എന്നാ 3313 പറയാൻ പറ്റുന്ന, അത് ചെറിയൊരു പൈസ. അൽഹംദുലില്ലാ, സൗകര്യം പോലെ കൊടുക്കാം. വേറെ സഹോദരൻ 5000. അല്ലാഹുവേ, ആ സഹോദരന്റെ മനസ്സിൽ നല്ല ഒരു ലക്ഷ്യമുണ്ടോ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്? അല്ലാഹുവേ, ആ സഹോദരൻ സ്വാലിഹായ മക്കളെ നീ നൽകണമല്ലോ. ഞങ്ങൾക്കും നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണമല്ലോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാർദ്ധക്യ സമയത്താണ് മക്കളെ കൊടുത്തത്. അല്ലാഹുവേ, ഞങ്ങൾ പ്രതീക്ഷ വിടുന്നില്ല. ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ മക്കളെ അവർക്കും ഞങ്ങൾക്കും നീ നൽകണമല്ലോ. അൽഹംദുലില്ലാ. ഇനി ആരാ? ബിസ്മില്ലാ. ഞാനുണ്ടോ? അൽഹംദുലില്ലാ. തരാൻ പറ്റുന്ന ആളുകൾ വേം പറഞ്ഞോളി.
3313 ചെറിയൊരു പൈസ അൽഹംദുലില്ലാ നിങ്ങളെ എങ്ങനെയും കൊടുക്കാൻ ബിസ്മില്ല ആകെ ഒരു 3313 പേര് മാസത്തിൽ അൽഹംദുലില്ലാ ഒരു 3313 രണ്ടാമതാരാ ഒരു 3313 ഇൻഷാല്ലാ വലുതൊന്നും കഴിയില്ല ചെറിയൊരു പൈസ അൽഹംദുലില്ലാ നമ്മളെ ദർസ് രണ്ടാമത്തെ ആളാരാ 3313 കൊടുക്കാൻ പറ്റിയ ആളുകൾ ആരെങ്കിലുണ്ടോ 3313 റുപ്യ ഇൻഷാല്ലാ പറയാൻ പറ്റുന്ന ആളുകൾ അൽഹംദുലില്ലാ സഹോദരിമാരുണ്ടാവുമല്ലോ കുറച്ച് അൽഹംദുലില്ലാ ഒരു 3313 പറയാൻ പറ്റുന്ന ആരാ രണ്ടാമത്തെ ചെറുപ്പക്കാർ ആരെങ്കിലും ഉണ്ടോ ഒരു 3313 റുപ്യ ഇൻഷാല്ലാ നല്ല മനസ്സോടെ അൽഹംദുലില്ലാ ആ 10 പൂർത്തിയാക്കാൻ രണ്ടാളും കൂടി വേണം ആരാള് രണ്ടാമത്തെ 3313 ആരുമില്ല അല്ലേ സാധുക്കളാണ് അൽഹംദുലില്ലാ സാധുക്കളാണ് അൽഹംദുലില്ലാ രണ്ടാമത്തെ 3313 അല്ലാഹുവേ ആ രണ്ട് സഹോദരന്മാരിലും ബറക്കത്ത് നൽകണമല്ലോ ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ തുറക്കണമല്ലോ അൽഹംദുലില്ലാ ഒരാൾ കൂടി 3313 പറയും ഒരു 3313 പറഞ്ഞാൽ ആ 10 പൂർത്തിയാക്കണം ഇൻഷാല്ലാ ഒരു 500 1000 1000 മൂന്നെണ്ണം കൊടുത്താൽ കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടോ അൽഹംദുലില്ലാ 3313 പറയാൻ ഒരാളും കൂടി ഇൻഷാല്ലാ അത് പൂർത്തിയാക്കുന്ന ആൾക്ക് എല്ലാ വിഷയം പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണം അൽഹംദുലില്ലാ ഒരു 3313 റുപ്യ നല്ല ഒരു ലക്ഷ്യം കരുതിയിട്ട് ഇൻഷാല്ലാ നമ്മുടെ ദർസിലേക്ക് അൽഹംദുലില്ലാ ആരാ ഇനി നൽകാൻ പറ്റുന്ന ആള് ഞാനുണ്ടോ ലേലൊക്കെ വിളിച്ചാണ്ട് ഞാനും കരുതി എന്താ ഇപ്പൊ നിങ്ങള് നമ്മളെ ലേലം വിളിച്ചാ ഒരാള് കൂടി 3313 പറഞ്ഞു ആരാണത് പറയാ ആ 10 പൂർത്തിയാക്കാൻ അൽഹംദുലില്ലാ നല്ല സന്തോഷത്തോടെ അൽഹംദുലില്ലാ ഒരു സഹോദരി രണ്ട് സഹോദരനും ഒരു സഹോദരി 3313 നൽകിയ 10000 അല്ലാഹുവേ ആ മൂന്ന് പേരിലും നീ റാഹത്ത് നൽകണം അവരുടെ മനസ്സിലൊക്കെ ലക്ഷ്യങ്ങളുണ്ട് ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഏതെല്ലാം മജ്‌ലിസുകളുണ്ടോ ആ മജ്‌ലിസുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണം അല്ലോ അൽഹംദുലില്ലാ ഗർഭിണിയായ മറ്റൊരു സഹോദരി അൽഹംദുലില്ലാ പ്രത്യേകം അൽഹംദുലില്ലാ സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 5000 ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി അല്ലാഹ് നീ കബൂൽ ചെയ്യണം അല്ലാഹ് പടച്ചവനെ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് സഹാബി ബദ്രീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഹാജാ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ സുഖപ്രസവം നീ നൽകണം അല്ലാ സ്വാലിഹായ മക്കളെ നീ നൽകണം അല്ലാ അൽഹംദുലില്ലാ സന്തോഷം അൽഹംദുലില്ലാ ഇനി ആരാ അൽഹംദുലില്ലാ നൽകാൻ പറ്റുന്ന ആള് നമ്മളെ തേനുണ്ട് ഈ മജ്‌ലിസിൽ വെച്ച് ഞാൻ അതൊന്നും കച്ചവടം നടത്താറില്ല തേനുണ്ട് അൽഹംദുലില്ലാ നല്ല മനസ്സ് കരുതിയിട്ട് ഒരു 313 റുപ്യ ബദരീങ്ങളെ അതത് കരുതിയിട്ട് ഇൻഷാല്ലാ വാങ്ങി അലം നസ്റഹ സൂറത്ത് ഓതി ഇൻഷാല്ലാ ഒരു 11 പ്രാവശ്യം ഡെയിലി ഓതിയിട്ട് ഇൻഷാല്ലാ മക്കൾക്ക് കൊടുക്കുക അതുപോലെ എന്തിന് വേണ്ടി അത് കൊടുക്കുന്നു അതിലൂടെ നീ ഷിഫ നൽകണം റഹ്മാൻ തേനന് വലിയ ഷിഫയാണ് അതോടുകൂടി അൽഹംദുലില്ലാ ഈ മജ്‌ലിസിൽ വെച്ച തേനാണ് നിങ്ങൾ അൽഹംദുലില്ലാ അലം നസ്റഹ സൂറത്ത് 11 പ്രാവശ്യം ഇൻഷാല്ലാ ഡെയിലി ഓതിയിലും എന്തിരിക്കുക നിങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് ലേസം കഴിക്കുക അല്ലാഹു തആല നല്ല ഷിഫയുള്ള തേനാക്കി നീ കബൂൽ ചെയ്യണം റഹ്മാൻ വേറെ സഹോദരി ഓൺലൈൻ അൽഹംദുലില്ലാ ഒരുപാട് കൂട്ടുകാർ ഓൺലൈനിൽ ഉണ്ട് അല്ലാഹുവേ പടച്ചവനെ ഈ മജ്‌ലിസ് കാണാൻ കഴിയാതെ ഓൺലൈനിലൂടെ കാണുന്നവരുണ്ട് അല്ലാഹുവേ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ നീ ഫതഹ് നൽകണം അല്ലാ ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണം അല്ലാ പ്രവാസികളാകുന്ന കൂട്ടുകാർ പലവരും പല നിലയിലുള്ള വിഷമത്തിലാണ് അല്ലാഹുവേ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഫതഹ് നൽകണം അല്ലാ 3313 റഫീഖ് അൽഹംദുലില്ലാ ഒരാള് ഒരാള് നേരത്തെ 3313 ഒരു 3000
ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ തുറക്കണമല്ലോ. മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമല്ലോ. നിർത്തുകയാണ്. ഇനി ആരെങ്കിലും അൽഹംദുലില്ലാ ആയിരം തരാൻ പറ്റുന്ന ആളുണ്ട്, ബിസ്മില്ലാ, ഒന്നും കഴിയില്ല, ഒരു ആയിരം റുപ്യ അൽഹംദുലില്ലാ. ഒരു 3313 അല്ലാഹ് നീ ബർക്കത്ത് നൽകണമല്ലോ, നീ സന്തോഷം നൽകണമല്ലോ. അൽഹംദുലില്ലാ എത്ര ആയിരം ഒരാൾ അല്ലാഹ് ബർക്കത്ത് ഞാൻ ആയിരം പറയാൻ പറ്റുന്ന അവസാനം ഒരു 1000 rupees ഞാൻ കൊടുക്കട്ടെ റബ്ബേ എന്ന് കരുതി. അൽഹംദുലില്ലാ വലുതൊന്നും നമ്മൾക്ക് ഇല്ലെങ്കിലും നല്ല സന്തോഷത്തോടെ ഒരു 1000 rupees എല്ലാവരും തന്ന വലിയ അൽഹംദുലില്ലാ. എടക്കണ്ണി 5000 അൽഹംദുലില്ലാ, എത്ര 2000 അൽഹംദുലില്ലാ, വേറൊരാൾ അൽഹംദുലില്ലാ 2000 അല്ലാഹ് നീ കബൂൽ ചെയ്യണമല്ലോ, നീ ബർക്കത്ത് നൽകണമല്ലോ. അൽഹംദുലില്ലാ 1000 ഒരാൾ ഞാൻ 1000 തരാൻ കഴിയുന്നോ, ഒരു 1000 rupees നമ്മളും കൊടുക്കട്ടെ ഇൻഷാല്ലാ. ഈ റസൂലിൽ നിന്ന് കരുതിയിട്ട് അൽഹംദുലില്ലാ വലിയ സംഖ്യ ഒന്നും ഇല്ലെങ്കിലും അൽഹംദുലില്ലാ എത്രയോ പൈസ പലതിനു വേണ്ടി ചെലവഴിക്കുന്ന കൂട്ടത്തിൽ അൽഹംദുലില്ലാ ഒരു 1000 rupees അൽഹംദുലില്ലാ തരാൻ കഴിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ? 1000 അൽഹംദുലില്ലാ. 3313 അല്ലാഹ് ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹ് നീ കബൂൽ ചെയ്യണം അല്ലാഹ്, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ നൽകണം അല്ലാഹ്. ഉംറക്ക് പോകുന്ന ഒരു സഹോദരി 500 rupees അൽഹംദുലില്ലാ സന്തോഷത്തോടുകൂടെ എല്ലാ അമലുകളും ചെയ്ത് തിരിച്ചു വരാൻ ഈ തൗഫീഖ് നൽകണമല്ലോ. ഹജറുൽ അസ്വദ് ചുംബിക്കാൻ ഈ ഭാഗ്യം നൽകണമല്ലോ. അൽഹംദുലില്ലാ 1000 വേറൊരു സഹോദരി അല്ലാഹ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ആ സഹോദരിയുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ ഫതഹ നൽകണമല്ലോ. അൽഹംദുലില്ലാ ഒരു 11 തഹ്ലീൽ ചെയ്താ മതി. അൽഹംദുലില്ലാ അക്ക ലാസ്റ്റ് ഇവിടെ പാലുണ്ട്, എന്താ സംസം ഉണ്ട്, സംസം ഞാനും ചെയ്യണ്ട അവിടെ ചെല്ലാം. ഓക്കെ അക്കെ ഇവിടെ ഉണ്ടാവും, എനിക്കതൊന്നും അറിയാം ചെയ്യാം. അൽഹംദുലില്ലാ അപ്പൊ അത് ഇൻഷാല്ലാ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിയാ മതി. അൽഹംദുലില്ലാ അങ്ങനെ ആക്കെ പഴയ സിലബസ്, ഞാൻ ന്യൂ ജനറേഷനിലെ തങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എല്ലാരും ഒരു 11 തഹ്ലീൽ ഇൻഷാല്ലാ ചൊല്ലി അൽഹംദുലില്ലാ. പാലാ പാല രണ്ടു ഉപ്പുണ്ട് ഒക്കെ പാടെ നിങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ. നിങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ. രണ്ടാമത് ഉപ്പിള്ളാണ് എനിക്കിന്ന് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തന്നെ അല്ലാഹു തആല നല്ല റാഹത്ത് സന്തോഷം നീ നൽകണം. ഒരു 313 നേരത്തെ 10000 പറഞ്ഞു. നല്ല സന്തോഷത്തോടെ വാങ്ങും ഒരാള് കൈ കാണാം. ഇതിന്റെ ഇത് കുഴിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു 11 തഹ്ലീലും ചൊല്ലി തേനാർ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാരും. 313 rupees തേനൊക്കെ ഞാൻ 313 പറഞ്ഞ എന്താ നിങ്ങള് പിന്നെ ബദരീങ്ങളെ അതത് പറഞ്ഞതാണ്. അതിൽ വലിയൊരു ബർക്കത്തുണ്ട്.
അതുകൊണ്ട് പറഞ്ഞാണ്, അല്ലാതെ അതൊരു കച്ചവടം. തേനെ ഞാൻ എവിടെയും ഒരു കച്ചവടാക്കൂല. മജ്ലിസിൽ അൽഹംദുലില്ലാഹ്. അപ്പൊ പരീക്ഷയുടെ ടൈമൊക്കെ ഓരോ സദസ്സിൽ 500 തേന വീഴുന്നു. അതിലൂടെ ഒരുപാട് കുട്ടികൾ സന്തോഷം പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. നമ്മളറിയാത്ത എത്രയോ കുട്ടികൾ ഇപ്പൊക്കെ വാട്സപ്പിലൂടെ കുട്ടികളൊക്കെ വന്ന്, ചെറിയ കുട്ടികളാണെങ്കിലും അവർക്ക് ഏത് തങ്ങന്മാരോടും വാട്സപ്പിലൂടെ ബന്ധപ്പെടാം, ആർക്കും പേടിയില്ല. അങ്ങനെ കൊറേ മക്കളുണ്ട്. അള്ളാഹു തആല നല്ല മക്കളാക്കി തീർക്കണം. റബ്ബാന ₹1000 ഭർത്താവിന്റെ മേൽ ദുആ ചെയ്യാൻ വേണ്ടി. അൽഹംദുലില്ലാഹ്. ഇത് വേറെ 2000. അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ആ സഹോദരിമാർക്കൊക്കെ അവരുടെ ഒക്കെ ലക്ഷ കുടുംബ ജീവിതത്തിലൊക്കെ നീ സന്തോഷം നൽകണം റഹ്മാൻ. അൽഹംദുലില്ലാഹ്. ഞാൻ പോവുകയാണ്. ചില സമയം ഒരുപാട് വഴുകി 9 ഇവിടുന്ന് ഇറങ്ങണം എന്നറിയ. പക്ഷേ ചില ഇനി വരുമ്പോ നിങ്ങളെ പറ്റി പഠിച്ചല്ലോ ഇങ്ങനെ അങ്ങനെ ശക കൊഞ്ഞ് ഞാനും വരാം. അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങനെ നേരം വെളുക്കോളൊക്കെ കൂടാ, പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. നിങ്ങള് ഇപ്പൊ ഇത് കഴിഞ്ഞാൽ പോയാൽ മതി. ഞങ്ങളൊരു ആലോചിച്ചോക്കാണ് നിങ്ങള്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഒരു ദിവസം സന്തോഷം ഉണ്ടാണെങ്കിൽ മഗ്രിബിന്റെ നേരത്തെ പരിപാടി മുടങ്ങണം. ഓ, തങ്ങളെ അവിടെ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇന്നിപ്പോ പരിപാടി എടുക്കാൻ അപ്പൊ ഞങ്ങൾ അൽഹംദുലില്ലാഹ് അറിയുള്ളൂണ്ട് എന്ന് പറഞ്ഞാലോ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 9 to 10 പരിക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഇനി ഒരു ദിവസത്തെ അങ്ങനെ 9 പരിക്ക് എന്നാ പെണ്ണേക്കെ സംശയത്തെ ഇയാളിന്ന് 9 വന്നിങ്ങനെ. അങ്ങനെ അങ്ങനെയാണ് നമ്മളെ ഇന്നലെ. അപ്പൊ മിനിഞ്ഞാൻ എന്റെ പെണ്ണേക്ക് ഇന്നലെ ഒന്ന് വിരുന്ന് പോണം. സ്കൂളൊക്കെ പൂട്ടിയപ്പോ അത് എപ്പോഴാ ചോദിക്കണ അറിയങ്ങൾ. രാത്രി 2:30 നിങ്ങളാണ് നിങ്ങളോട് രാത്രി 2:30 ചോദിച്ചാൽ കൊണ്ട് പോയി കഴിച്ചാൽ രാത്രി 2:30 എന്റെ വിരുന്നോ കയറിയില്ലേ. അപ്പോഴേ നമ്മളെ കിട്ടിയത് വിളിക്ക് 2:30 വിരുന്ന് നോക്കാൻ സമ്മതം ചോദിക്കാം. അങ്ങനെ രാവിലെ ഞാൻ സമ്മതം കൊടുത്തു പോയി. പിന്നെ വന്ന് ഞാൻ വന്നപ്പോ സാധു വന്നിട്ട് അല്ലാഹു തആല ആഫിയത്ത് ദീർഘായുസ് നൽകണം റഹ്മാൻ. അൽഹംദുലില്ലാഹ്. أستغفر الله العظيم 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 വിഷമല്ലാത്തവരൊക്കെ എണീറ്റ് നിൽക്കുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി
على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا الله يا الله يا لطيف يا الله يا نور يا الله سادو كلان بابي كلان الله وين ينقلكني عفو ونلغن رحمن الله وين ينقلكني پورتو درنم الله الله وين ينقل عاقبتني ننا كنم الله الله وين ينقل عبسانمني ننا كتن لا إله إلا الله محمد رسول الله ينما دي بولم چلی مريكان ينقلكني باقيم نلغنم رحمن إيسادس مدين إليكني تيكنم الله وپاپا يود نوتم الله مجلسا قيام النال وريني نل نرتنم رحمن الله وين مجلس لرمچ وودي ورو سهودر سهودريوده مبل لچنگلوند الله اي مجلس ان برکت گوند ني فتح نلغنم الله ساحرين گوند سحر لند ني كاكنم الله ظالمين گوند ظلم لند ني كاكنم الله چديانمارود چدي لند ഞങ്ങളെ കാക്കണം അല്ലാ കള്ള പ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനേ അല്ലാഹുവേ ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ അല്ലാ പടച്ചവനെ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നൽകുന്ന ഭക്ഷണങ്ങൾ ഷിഫയുടെ ഭക്ഷണമാക്കണം അല്ലാ എന്തിന് വേണ്ടി കഴിക്കുന്നു അതിലൂടെ നീ ഷിഫ നൽകണം അല്ലാ മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാ ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണം അല്ലാ പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണം അല്ലാ ആണായാലും പെണ്ണായാലും സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൺകുളിർമയാകുന്ന മക്കളായി കാണാൻ നീ തൗഫീഖ് നൽകണം അല്ലാ നീ തൗഫീഖ് നൽകണം റഹ്മാനേ അല്ലാ ഗർഭിണികളാകുന്ന സഹോദരിമാർ നീ സുഖപ്രസവം നീ നൽകണം അല്ലാ രണ്ടും മൂന്നും പഠിച്ചവരൊന്നും രണ്ടും ഓപ്പറേഷനാണ് മൂന്നാമത് സുഖപ്രസവത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലി ഏൽപ്പിച്ച സഹോദരിമാരുണ്ട് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് സുഖപ്രസവം നീ നൽകണം റഹ്മാനെ അല്ലാ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ റാഹത്ത് നൽകണം റഹ്മാനെ മനസ്സമാധാനം നൽകണം അല്ലാ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കുടുംബ ജീവിതമാക്കല്ല അല്ലാ ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണം റഹ്മാനെ ആലിമീങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളുമായി കാണാൻ നീ തൗഫീഖ് നൽകണം അല്ലാ പ്രവാസികളാകുന്ന ഞങ്ങളെ കൂട്ടുകാരിലും നീ റാഹത്ത് നൽകണം അല്ലാ പലവരും വിഷമത്തിലാണ് നിത്താഖാത്തിന്റെ വിവിധ മേഖലകളിൽ വിഷമിക്കുന്നവരുണ്ട് അബുദാബിയിൽ ദുബായിൽ എത്രയോ കമ്പനികളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നുണ്ട് അല്ലാഹുവേ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി നീ തുറക്കണം അല്ലാ ഓൺലൈനിലുള്ള എത്രയോ പ്രവർത്തകന്മാരുണ്ട് സംഭാവനകൾ നൽകിയവരുണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് 10,000 നൽകിയവരുണ്ട് 25,000 നൽകിയവരുണ്ട് ഇന്നലെ 25,000 നൽകിയവരുണ്ട് 5,000 നൽകിയവരുണ്ട് 3,313 നൽകിയവരുണ്ട് 2,000 313 നൽകിയവരുണ്ട് അല്ലാഹുവെ ഒന്നും നൽകാൻ കഴിയാത്തവർ ഞങ്ങളുടെ സദസ്സിലുണ്ട് അല്ലാഹുവെ എല്ലാവരിലും നീ റാഹത്ത് നൽകണം അല്ലാ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകി റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ച് റമദാനിൽ ഒരുപാട് നല്ല അമലുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ ഒരാളോടും പിണങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാനെ അല്ലാഹുവെ ആർക്കെങ്കിലും ഞങ്ങളോട് വല്ല വിഷമമുണ്ടെങ്കിൽ അല്ലാഹുവേ പടച്ചവനെ ഞങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ അവർക്കും നൽകി എല്ലാവരെയും നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം അല്ലാ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ അല്ലാ നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ 23 വർഷത്തോളമായി മജ്‌ലിസ് തുടങ്ങിയിട്ട് ആ തുടക്കത്തിലുള്ള ഉപ്പമാര് ഉമ്മമാര് ഇന്ന് ഞങ്ങളോട് കൂടെയില്ല അല്ലാഹുവേ ഇതിന്റെ സവാബ് അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാ ഞങ്ങളും മരണപ്പെട്ടാൽ ഈ സദസ്സ് മരിക്കുന്നില്ല ഈ സദസ്സിൽ നിന്നുള്ള ദുആ ഞങ്ങളുടെ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ അല്ലാഹുവേ ഖിയാമനാള് വരെ നീ നിലനിർത്തണം അല്ലാ ഇതിനു വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ഉസ്താദിമാരുണ്ട് നാട്ടുകാരുണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് അവരോടുകൂടെ സഹകരിക്കുന്ന നാട്ടുകാർ സഹോദര സഹോദരിമാർ എല്ലാവരിലും നീ സന്തോഷം നൽകണം അല്ലാ പഠിച്ചവനെ ഞങ്ങളെ ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന് ഉന്നതമായ സ്ഥാനത്തെത്തിക്കാണാൻ ഈ തൗഫീഖ് നൽകണം അല്ലാ നല്ല ബുദ്ധി നൽകണം അല്ലാ നല്ല ഓർമ്മശക്തി നൽകണം അല്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദഅവത്ത് നടത്തുമ്പോൾ അവരുടെ ദുആകളിൽ ഞങ്ങളെ നീ ഉൾക്കൊള്ളിക്കണം റഹ്മാനെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ അല്ലാഹുവേ ഈ മജ്‌ലിസിന് വേണ്ടി സഹായിച്ചവരുണ്ട് ഇതിന് വേണ്ടി നോട്ടീസ് ഒട്ടിച്ചവരുണ്ട് ഫ്ലക്സുകൾ സ്ഥാപിച്ചവരുണ്ട് അല്ലാഹ് ഇതിന് വേണ്ടി
മസാലകൾ കൊണ്ടുവരാനും ഇത് എടുത്തു വെക്കാനും ഒക്കെ സഹകരിച്ച വളണ്ടിയർമാരുണ്ട്. ആരെല്ലാം എന്തെല്ലാം രൂപത്തിൽ ഇതിന് വേണ്ടി സഹകരിച്ചു സഹായിച്ചു, എല്ലാവരിലും ഈ റാഹത്ത് നൽകണമല്ലോ. ഇവിടത്തേക്ക് ഭക്ഷണങ്ങൾ നൽകിയവരുണ്ട്, മാംസങ്ങൾ നൽകിയവരുണ്ട്, അവർക്കും ഈ റാഹത്ത് നൽകണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ നബിയിൽ ഉമ്മി വഅലാ ആലി വസാബി വസല്ലം ജമീഉൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവസാനം നമ്മളെ കയ്യിലുള്ള ചെറിയൊരു പൈസ, അത് നിങ്ങൾക്കുള്ളതല്ല, അതൊരു പാവപ്പെട്ട ഒരു വീട് ഒന്ന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഇൻഷാഅല്ലാഹ് നിങ്ങളൊക്കെ കഴിയുന്ന ഒരു സംഭാവന ഇങ്ങോട്ട് എന്ന് കരുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ തരും ചെയ്യരുത്, ഇൻഷാഅല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഇത് അൽഹംദുലില്ലാഹ് വീട് നിങ്ങളെ 23 വർഷത്തോടെ ഒരു വീടിന് വേണ്ടി ഇൻഷാഅല്ലാഹ് നൽകുന്ന ഈ സംഭാവന അല്ലാഹ് തീർത്തും കബൂൽ ചെയ്യ്. എല്ലാവരും പെട്ടെന്ന് വരണം. പരിപാടി നടത്തിയാലും ആരും പോകരുത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദാരമിയുടെ പ്രഭാഷണമുണ്ട്, ഭക്ഷണവുമുണ്ട്, അത് കഴിഞ്ഞ എല്ലാവരും പോവാവും. സഹോദരിമാരൊന്നും എഴുന്നേൽക്കരുത്. ആരും പോകരുത്, സദസ്സിൽ തന്നെ ഇരിക്കണം. നമുക്ക് ഭക്ഷണം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നിങ്ങളൊക്കെ പോയാലത് ബാക്കിയായി പോകും. അതുകൊണ്ട് എല്ലാവരും അവിടെ ഇരിക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇൻഷാല്ലാഹ് നമുക്ക് സമാപിക്കും. അതിന്റെ ഇടയിൽ ഒരു ആശംസക്ക് വേണ്ടി ഇബ്രാഹിം ദാരിമിയെ ക്ഷണിക്കുന്നു. ബഹുമാന ആദരവുള്ള മറ്റു ഉസ്താദുമാരെ സദസ്സിൽ ഒരാശംസന്റെ ആവശ്യമില്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഇൻഷാല്ലാഹ് നമ്മളത് നിയമമനുസരിച്ച് വിദ്യാർത്ഥികളോട് പ്രത്യേകമായി പറയുന്നു, നാളെ മദ്രസ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. 6 ദിവസമായി ഇപ്പോൾ ലീവായിരുന്നു, നാളെ മദ്രസ ഉണ്ടായിരിക്കും. ഈ മജ്ലിസ് നമുക്കറിയാം, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല ഇവിടെ പങ്കെടുത്തത്, മലായിക്കത്ത് പങ്കെടുത്തൊരു സദസ്സാണിത്. ദിക്റിന്റെ മജ്ലിസുകൾ അന്വേഷിച്ച് നടക്കുന്ന മലായിക്കത്ത് സയ്യാഹിൻ എന്ന് പറഞ്ഞ മലക്കുകളുണ്ട്. ആ മലക്കുകൾ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലത്തെ സദസ്സ് കാണുന്ന സമയത്ത് അവർ പറയുകയാണ്, നമ്മൾ അന്വേഷിക്കുന്ന സദസ്സ് ഇതാ ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ മജ്ലിസിൽ മലായിക്കത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ മജ്ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞു എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ധാരാളം സംഭാവനകൾ നൽകിയ ആളുകളുണ്ട്. ചീട്ട് സമയക്കുറവ് കൊണ്ട് വായിച്ചിട്ടില്ല. എല്ലാം അള്ളാഹുവിൽ അറിയും. എല്ലാവരുടെയും ഉദ്ദേശം അള്ളാഹു താല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. ദീർഘായുസുള്ള ആസിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അള്ളാഹു താല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. നന്ദിക്ക് വേണ്ടി അർഹതപ്പെട്ട ആളുകളെ ക്ഷണിക്കുന്നു.